ഈ പറയുന്ന മോർണിംഗിൽ പി വി എം എഫിനോടൊപ്പം ഈ ഈ ന്യൂട്രിചാർജ് വുമണും സ്ട്രോബെറി പ്രോഡക്റ്റും അതിനോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും പുതിയതായിട്ടുള്ള നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു സാധനമാണ് ഗ്രീൻ ടീ. ഡീറ്റോക്സ് ഗ്രീൻ ടീ കൗഹ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ്. വിത്ത് ഗ്രീൻ ടീ നമുക്ക് എല്ലാവർക്കും അറിയാം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതും ഓഫ് കോഴ്സ് തടി കുറയ്ക്കും, തടി കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ അതിനകത്ത് അത് കൂടാതെ കുറെ ഇപ്പം ഹിമാലയൻ റോക്ക് സോൾട്ട് ഉണ്ട്, ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട്സ് ഉണ്ട്, മിക്സഡ് ഹെർബ്സ് ആൻഡ് സ്പൈസസ് അതിനകത്ത് ചേർക്കുന്നുണ്ട്, ഇഞ്ചി കുരുമുളക് അങ്ങനെ പല സാധനങ്ങളും അതിലുണ്ട്. ഒരു ഗ്ലാസ് ഒരു ചെറിയ കപ്പ് ഗ്രീൻ ടീ രാവിലെ കുടിക്കുക, അതും നമ്മളുടെ തടി കുറയ്ക്കാൻ നല്ലതാണ്. ഉച്ചയ്ക്ക് ഈ പറയുന്ന ക്വിനോവ വെച്ചുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, അത് അധികം ദിവസവും ഞാൻ പറയുന്നില്ല, ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും മിനിമം ക്വിനോവ വെച്ചുള്ള പ്രോഡക്റ്റ്. ഇടയ്ക്ക് സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മക്കാനയും ക്വിനോവ ഫ്രൈസും കഴിക്കാം. രാത്രി ക്വിനോവ മൾട്ടിഗ്രെയിൻ വെച്ചുള്ള ആട്ട വെച്ചുള്ള ചപ്പാത്തിയും കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും സലാഡ് മാതിരി സലാഡ്, ലീഫി വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ള ക്വിനോവ ഉപയോഗിച്ച് തന്നെ സലാഡുണ്ട്. അതിനെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഈ ക്വിനോവയുടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗോതമ്പിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പലർക്കും ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും, ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കും, പല കുട്ടികൾക്കും അത് കഴിക്കുമ്പോഴത്തേക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. ഗോതമ്പിൻ്റെ അംശം ഉപയോഗിക്കാതിരിക്കാൻ പറയും. ഗോതമ്പിൻ്റെ അംശം മാത്രമല്ല ഗ്ലൂട്ടൻ കാണുന്നത് റവയിലുണ്ട്, പിന്നെ മൈദ, ബാർലി അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം ഗ്ലൂട്ടൻ്റെ അംശമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പിനകത്ത് ഗ്ലൂട്ടൻ്റെ അംശമുണ്ട്. ഗ്ലൂട്ടൻ അലർജി സെൻസിറ്റിവിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോതമ്പ് ദോശയായാലും ഗോതമ്പിൻ്റെ ചപ്പാത്തി ആയാലും എന്ത് ഐറ്റം ഗോതമ്പിൻ്റെ ഐറ്റം കഴിച്ചാലും അവർക്ക് അലർജി ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയൊരു ഓൾട്ടർനേറ്റീവ് ആണ് ക്വിനോവ, കാരണം ക്വിനോവയ്ക്കകത്ത് ഗ്ലൂട്ടൺ ഇല്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഗ്ലൂട്ടൺ സെൻസിറ്റീവ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ആഹാരത്തിലൊരെണ്ണമാണ് ക്വിനോവ. ഇനി ക്വിനോവയെ കുറിച്ച് നമുക്ക് പറയാം. ക്വിനോവ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സൂപ്പർ ഫുഡാണെന്നാണ് പറയുന്നത്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഫുഡെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കാരണം മെയിനായിട്ടും പ്രോട്ടീൻ റിച്ച് ആണ്, അതിനകത്ത് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് നല്ല രീതിയിലുണ്ട്, പ്ലസ് കാർബോഹൈഡ്രേറ്റും അതിനകത്തുണ്ട്. പക്ഷെ കാർബോഹൈഡ്രേറ്റ് വെൻ കമ്പയർഡ് വിത്ത് അതർ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് റൈസ് ആണെങ്കിലും ചോറാണെങ്കിലും അരിയുടെ ഇതിലാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, അരിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഗോതമ്പിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പക്ഷേ ക്വിനോവയിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഫുഡിന് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡിന് എത്രയും പെട്ടെന്ന് ഡൈജഷൻ നടത്തുക. എത്രയും പെട്ടെന്ന് ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ നടക്കുന്ന അനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഷുഗർ. നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ഫാറ്റ് ആയിട്ടൊക്കെ മാറ്റിയിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത് ഷുഗറായിട്ടാണ് കൺവേർട്ട് ആകുന്നത്. അപ്പോൾ ഈ ഷുഗറായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ കൂടും. അതിനെയാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ കൂടുന്ന അളവിന് അത് പെട്ടെന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഷുഗർ അരി ആഹാരമോ ഗോതമ്പ് ആഹാരമോ ഒക്കെ കഴിച്ച് അരി ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിൽ. അപ്പം ഈ അരി ആഹാരവും ഗോതമ്പ് ആഹാരവും ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അവരുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് ഷുഗറിലോട്ട് കൺവേർട്ട് ചെയ്യും, പെട്ടെന്ന് അവരുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനുള്ള സാധ്യത. അതേസമയം ക്വിനോവയ്ക്കകത്തുള്ള കാർബോഹൈഡ്രേറ്റ് അത്ര പെട്ടെന്ന് കൺവേർട്ടഡ് ആവുന്നല്ല. ഇത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് 0 to 50 വരെയാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 50 to ഏകദേശം 69 വരെയാണ് മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 70 to 100 ആണ് ഏറ്റവും ഹൈ എന്ന് പറയുന്നത്. അതിൽ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 53 ആണ്. അതായത് മീഡിയം സ്റ്റാർട്ട് ചെയ്യുന്നത് 51 മുതലാണെന്നുണ്ടെങ്കിൽ ഇത് 53 ആണ്. ഏകദേശം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നതാണ് ക്വിനോവ. അപ്പം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ക്വിനോവ ഉറപ്പായിട്ടും നമ്മളുടെ കൂട്ടത്തിലുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം.
പ്ലസ് ഈ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആണ്. അതിൽ ഏകദേശം 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ്, നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന 9 എസൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അതിനകത്തുണ്ട്, ഇൻക്ലൂഡിങ് ലൈസിൻ. ലൈസിൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം പ്രോട്ടീൻ കണ്ടന്റ് നമുക്ക് എത്ര കൂടുതൽ ഉണ്ടാവുന്നുണ്ടോ അത്രത്തോളം നമുക്ക് മസിൽ സ്ട്രെങ്ത് ഉണ്ടാവും, അത്രത്തോളം നമ്മളുടെ ശരീരം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവേ ഉള്ളതുകൊണ്ട്, അത് മാത്രമല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് വരാൻ സമയമെടുക്കും. അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കുള്ള ഷുഗർ കൂടത്തില്ല. നോർമൽ ആയിട്ടുള്ള ആളുകൾക്കും ഇത് ഷുഗർ ആയിട്ടോ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്യത്തില്ല. അതിനുവേണ്ടിയുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഫുഡായിട്ടാണ് നമുക്ക് ഈ ക്വിനോവ കാണുന്നത്. നമുക്ക് ഇനി ക്വിനോവയ്ക്കകത്തുള്ള എനർജി കണ്ടന്റ്, അതിനകത്തുള്ള ബാക്കിയുള്ള കണ്ടന്റ്സിനെ കുറിച്ച് പറയാം. ഒരു അര കപ്പ് ക്വിനോവ, അതായത് ഒരു 200 ഗ്രാം, ഒരു 100 ഗ്രാം ഉള്ള ഒരു ക്വിനോവ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്ന 345 കലോറിയാണ്. ഏകദേശം അറൗണ്ട് 345 കലോറീസ് ആണ് നമുക്ക് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു അര കപ്പ് റോ ആയിട്ടുള്ള ക്വിനോവ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. പ്രോട്ടീൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 13.2 ഗ്രാം, ഏകദേശം 13.2 ഗ്രാം ആണ് 100 ഗ്രാം നമ്മൾ റോ ആയിട്ടുള്ള ക്വിനോവ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 67.9 ആണ്. പക്ഷേ ബ്രാക്കറ്റിൽ ഡെഫിനറ്റ്ലി നമുക്ക് എഴുതാം, ലോ ഓർ മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിൽ. പിന്നെ ഓഫ്കോഴ്സ് ഫാറ്റ് ചെറിയ ഒരു തോതിലുണ്ട്, 5.9, പക്ഷെ അതിൽ 0 കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ഇല്ല, ഫാറ്റ് മാത്രം 5.9 ആണ്. പ്ലസ് ഏറ്റവും കൂടുതൽ ആവശ്യ ഇതിലുള്ള കണ്ടന്റ് ഒരെണ്ണമെന്ന് പറയുന്നത് ഫൈബർ ആണ്, 19.9 ഗ്രാം, 9 ഗ്രാം പെർ 100 ഗ്രാം. ഒരു 100 ഗ്രാം ഇത് എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 20 ഗ്രാം ഫൈബർ ആണ് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈബറിന്റെ അളവ് നമ്മൾ കൂടുതൽ അധികം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താണെന്ന്. ഫൈബറിന്റെ അംശം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫീലിംഗ് ഓഫ് ഫുൾനെസ്, നമുക്ക് വയറ് നിറഞ്ഞതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും, നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് നടക്കും, മെറ്റാബോളിസം നോർമലായിട്ട് നടക്കും, നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈ വയറ് ഫുള്ളായെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അമിതമായിട്ട് കഴിക്കാൻ തോന്നത്തില്ല, നമുക്ക് കുറച്ച് കഴിച്ചാൽ മതിയാവും, വയറ് ഫുൾ ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ഫീലിംഗ് ഇതിലുണ്ടാവും. അത് ഈ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലുള്ളതുകൊണ്ടാണ്. പ്ലസ് ഇതിനകത്ത് വൈറ്റമിൻസ്, പല രീതിയിലുള്ള വൈറ്റമിൻ. അപ്പോൾ നമുക്ക് PBMF ഡയറ്റ് നമ്മൾ രാവിലെ കഴിച്ചു, ന്യൂട്രിചാർജ് മെൻ അല്ലെങ്കിൽ വുമൺ, പ്ലസ് അതിൻ്റെ കൂടുതലുള്ള സ്ട്രോബെറി പ്രോഡക്റ്റും ബാക്കിയുള്ളതും, അതിനോടൊപ്പം നമ്മൾ ഉച്ചയ്ക്ക് ക്വിനോവയും കൂടെ ആക്കി കഴിഞ്ഞാൽ ക്വിനോവയുടെ പ്രത്യേകത എന്ന് പറയുന്ന ഇതിനകത്ത് തന്നെ ക്വിനോവ ഇറ്റ്സെൽഫ് കണ്ടെയ്ൻസ് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നമ്മൾ ക്വിനോവ കഴിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് കണ്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് അതും ഏകദേശം 0.4 മില്ലിഗ്രാം വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ എന്ന് പറയുന്ന സാധനം, എന്ന് വെച്ചാൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിന്റെ 25% നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ B1 ഉണ്ട്. 0.3 മില്ലിഗ്രാം വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ഉണ്ട്, അതായത് 15.7% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ്. 1.5 മില്ലിഗ്രാം വൈറ്റമിൻ B3 ഉണ്ട്, 12.5% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ്. വൈറ്റമിൻ B9 ഉണ്ട്, പ്ലസ് വൈറ്റമിൻ ഇ ഉണ്ട്, ഏകദേശം 2.4 മില്ലിഗ്രാം വൈറ്റമിൻ ഇ ഉണ്ട്, അതായത് 24% റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. അപ്പം വൈറ്റമിൻ ഇ നമുക്ക് എല്ലാവർക്കും അറിയാം ശരീരത്തിന് എത്ര ഗുണപ്രദം ചെയ്യുന്ന സാധനമാണ് വൈറ്റമിൻ ഇ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എത്രത്തോളം ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ള കാര്യം. പിന്നെ ഇനി മിനറൽസിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം പ്രോട്ടീനായി, ഫൈബറായി, വൈറ്റമിൻസായി, ഇനി മിനറൽസ് ഏതൊക്കെയാണ് ക്വിനോവയ്ക്ക് അടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 100 ഗ്രാം നമ്മൾ ക്വിനോവ എടുത്തു കഴിഞ്ഞാൽ അതിൽ 80 മില്ലിഗ്രാം കാൽഷ്യമാണ്. 80 മില്ലിഗ്രാം കാൽഷ്യം എന്ന് പറയുന്നത് 8% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്ന ഏകദേശം 1000 മില്ലിഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് 80 മില്ലിഗ്രാം നമ്മൾ ഒരു 100 ഗ്രാം ഒരു കപ്പ് ക്വിനോവ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടും. 7 മില്ലിഗ്രാം അയൺ കിട്ടും. അനീമിയ നമുക്ക് എല്ലാവർക്കും അറിയാം,
ഇപ്പൊ കാൽഷ്യത്തിന്റെ എല്ലിന്റെ ബലം കുറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലിന്റെ ബലം കുറയും, എല്ലാവരും പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്. അനീമിയ, രക്തക്കുറവ് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. സ്ത്രീകൾ പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അയണിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതൽ വേണം. അയണിന്റെ കണ്ടന്റ് ഇതിൽ ഏകദേശം 7 mg ആണ്, എന്ന് വെച്ചാൽ 35% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. 20 mg ആണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, അതിൽ ഏകദേശം 7 mg നമുക്ക് ഒരു 100 g കിനോവ കഴിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. 3.1 mg സിങ്ക് ആണ്, ഏകദേശം 25.8% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. സിങ്ങിന്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും, ന്യൂട്രിഷൻ ചാർജിന്റെ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കേൾക്കാറുണ്ട്. 197 mg മഗ്നീഷ്യമാണ്, 56.3% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. 457 mg ഫോസ്ഫറസ് ആണ്, 76.1% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. 563 mg ഓഫ് പൊട്ടാഷ്യമാണ്. പൊട്ടാഷ്യവും മഗ്നീഷ്യവും ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഹാർട്ടിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്, നമ്മളുടെ ശരീരത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എത്രത്തോളം ആവശ്യമുള്ളതാണ്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. 7 mg ഓഫ് സോഡിയം, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇത് ക്വിനോവ എന്ന് പറയുന്ന ആ ഒരു വണ്ടർ ഫുഡ്, സൂപ്പർ ഫുഡ് എന്ന് പറയും, അല്ലെങ്കിൽ വണ്ടർ ഫുഡ് എന്ന് പറയും, അതിനകത്ത് 100 g ഒരു കപ്പ് ക്വിനോവ എടുത്തു കഴിഞ്ഞാൽ, കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ക്വിനോവ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇതിൽ വൈറ്റമിൻ ബി ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സോഡിയം ഉണ്ട്, ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പം ഇത്രയും നല്ല ഒരു സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ടും അതിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ടും, പ്രോട്ടീൻ കണ്ടന്റ് നമ്മളുടെ മെറ്റാബോളിസത്തിന് നോർമലൈസ് ചെയ്യും, അതിനെ ഇംപ്രൂവ് ചെയ്യും, ആപ്പിറ്റൈറ്റ് നോർമലാക്കും. നമുക്ക് ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു ഫുൾനെസ് തോന്നും. പ്രോട്ടീൻ നമ്മളുടെ ശരീരത്തിൻ്റെ മസിലിൻ്റെ ഡെവലപ്മെന്റിനും ബാക്കിയുള്ളതിനൊക്കെ നല്ലതാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കഴിക്കാം. ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു 19.9 g ഓഫ് ഫൈബർ ആണ്. അത് സാധാരണ മറ്റ് ഏതൊരു പൾസ്, ഏതൊരു അരി അല്ലെങ്കിൽ മറ്റെന്തൊരു ആഹാരം എടുത്തു നോക്കിയാലും അതിനെക്കാട്ടിൽ ഡബിൾ ദ കണ്ടന്റ് ആണ് ഇതിൽ ഫൈബർ. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. നമുക്ക് ഫൈബറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന സാധാരണ കഴിക്കുന്ന ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം ചക്കപ്പഴമാണ്, അല്ലെങ്കിൽ ചക്കയാണ്. ചക്കയിൽ ഫൈബർ കൂടുതലുള്ളതുകൊണ്ടാണ് ചക്കപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വളരെ സ്മൂത്തായിട്ടായിരിക്കും അടുത്ത ദിവസം പോകുന്നത്. അപ്പം അതിനുള്ള കാരണം ആ ഫൈബർ എന്നാണ്. ആ ഫൈബർ കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാം, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഒരുപാട് പെരുകുന്നതായിട്ട് തോന്നും, ഒരുപാട് വലുതായിട്ട് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് തോന്നും, ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, ഗ്യാസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. ഇതെല്ലാം ആ ഫൈബറിന്റെ എഫക്റ്റാണ്. അപ്പം നമുക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ക്വിനോവ അതിൽ നമ്മളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കണം എന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയാം. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ ക്വിനോവ വെച്ച് കഴിക്കാൻ ഉണ്ടാക്കാൻ ഇതില് ഈ പറഞ്ഞ ഒന്ന് അച്ചീവ് വെയിറ്റ് ലോസ് ആണ്. നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല സാധനം. രണ്ടെന്ന് പറയുന്ന ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. കാർബോഹൈഡ്രേറ്റ്, ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടത്തില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഷുഗർ ലെവൽ നോർമലാക്കും, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ്. കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യും, കാരണം എന്താ, ഫൈബർ കണ്ടന്റ് അതിനകത്തുള്ളതുകൊണ്ട് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യും. കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാർട്ട് അറ്റാക്ക്,
ബ്ലഡ് പ്രഷർ ഇതെല്ലാം കൊളസ്ട്രോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ ഈ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഈ കിനോവയുടെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡയബറ്റീസ് കുറയും, കൊളസ്ട്രോൾ കുറയും, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയും. എങ്ങനെയാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്? നമുക്ക് അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മളുടെ രക്തധമനിക്കകത്തൂടെ കൊളസ്ട്രോൾ വന്നിട്ട് അത് ഡെപ്പോസിറ്റഡ് ആയിട്ട് ബാഡ് കൊളസ്ട്രോൾ വന്നിട്ട് അത് ഡെപ്പോസിറ്റഡ് ആയിട്ട് അവിടെ ചെറിയൊരു എന്താ പറയുക ഒരു ഇറപ്ഷൻ നടത്തും, ഒരു ചെറിയൊരു ഡാമേജ് ഇൻസൈഡ് ദ ആ ഒരു ബ്ലഡ് വെസലിനകത്തുള്ള അകത്തുള്ള വാളിനകത്ത് ഒരു ചെറിയ ഡാമേജ് ഉണ്ടാക്കും. ആ ഡാമേജിനകത്ത് വന്ന് ബാക്കിയുള്ള പ്ലേറ്റ്ലെറ്റ്സും ബാക്കിയുള്ള ഇതുമൊക്കെ വന്ന് അടിയും. അത് അടിഞ്ഞിട്ട് അത് അവിടെ ഒരു ക്ലോട്ട് മാതിരി ഉണ്ടാവും. ആ ക്ലോട്ട് രണ്ട് സൈഡിൽ നിന്നും അത് കുറച്ച് അതിന്റെ സൈസ് പെതുക്കെ പെതുക്കെ കൂടി വന്നിട്ട് അത് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയാ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഈ ബ്ലോക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം കൊളസ്ട്രോൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഈ അതിറോസ്ക്ലിറോസിസ് വരാതിരിക്കാൻ വേണ്ടി ഈ ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള കിനോവ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം, അതിറോസ്ക്ലിറോസിസ് ഉണ്ടാവാതെയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാതെയും അത് പ്രിവെന്റ് ചെയ്യാം. ഇതൊക്കെ കൂടാതെ ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ നല്ലൊരു സാധനമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഏതൊക്കെയാണ്? ഒലീക് ആസിഡ് ആൻഡ് ആൽഫ ലിനോലിക് ആസിഡ്. ഈ രണ്ട് കണ്ടന്റ് ഒലീക് ആസിഡും ആൽഫ ലിനോലിക് ആസിഡും ഇതിനകത്തുണ്ട്. അപ്പം ഈ രണ്ടെണ്ണം ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ഹാർട്ട് അറ്റാക്ക് വന്നാൽ തന്നെ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഇത് ചെയ്യും. സപ്പോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാതിരിക്കാൻ നോക്കും. ഇൻഫ്ലമേഷൻ കാരണമാണ് അവിടെ ഈ പ്ലേറ്റ്ലെറ്റിന്റെ കണ്ടന്റ് വരുന്നതും അവിടെ ഒരു ബ്ലോക്ക് രൂപീകരിക്കുന്നതും. ആ ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക് നോർമലാക്കും, രണ്ടാമത്തത് നമുക്ക് സ്ട്രോക്ക് വരാതെ ഇത് പ്രിവെന്റ് ചെയ്യും. അപ്പം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് അതിനുണ്ട്. ഇത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ഫെസിലിറ്റേറ്റ് ബോൺ ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്തുള്ള കാൽഷ്യം കണ്ടന്റ്. നമുക്ക് എല്ലാവരും പറയും പാല് കുടിക്കണം, തടി എല്ലിന്റെ ബലം കിട്ടാൻ വേണ്ടി എല്ലാവരും പാല് കുടിക്കണം. അത് രാജസാർ പ്രത്യേകിച്ച് എടുത്തു പറയും നല്ല ശുദ്ധമായിട്ടുള്ള പാല് കിട്ടുകയാണെങ്കിൽ കുടിക്കാം, ഒരു ഗ്ലാസ് പാല് കുടിക്കാം. ശുദ്ധമായിട്ടുള്ള പാല് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒന്ന്. അത് രണ്ടാമത് പലർക്കും ലാക്റ്റിക് ആസിഡിന്റെ ഇൻടോളറൻസ്, ഈ പാലിനകത്തുള്ള ഒരു കണ്ടന്റ് ആണ് ലാക്റ്റിക് ആസിഡ്, അതിന്റെ ഇൻടോളറൻസ് വഴി ജനറ്റിക് ആയിട്ട് ചിലർക്ക് കിട്ടും, ചിലർക്ക് അല്ലാതെ തന്നെ അക്യൂർഡ് ആയിട്ട് കിട്ടും. ലാക്റ്റിക് ആസിഡിന്റെ ഇൻടോളറൻസ് വഴി പലർക്കും പാല് കുടിച്ചു കഴിഞ്ഞാൽ ദഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ വയറിളക്കം മാതിരി ഉണ്ടാവുക, ദഹനം കൃത്യമായിട്ട് നടക്കാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാല് കുടിക്കുന്നതിന് പകരം കിനോവ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഇതിന് കിട്ടും. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാൽഷ്യത്തിന്റെ അളവ് നല്ല രീതിയിലാണ്. 80 mg ആണ് നമ്മൾ 100 g കഴിക്കുമ്പോൾ, 100 g കിനോവ കഴിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന കാൽഷ്യത്തിന്റെ അളവ്. അപ്പം ബിൽഡ് സ്ട്രോങ് ബോണിന് എല്ലിന്റെ ബലം കൂട്ടണമെന്നുണ്ടെങ്കിൽ കിനോവ കഴിക്കണം, മസിലിനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കിനോവ കഴിക്കണം, കൊളസ്ട്രോൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കിനോവ കഴിക്കണം, തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കിനോവ കഴിക്കണം, ഡയബറ്റീസ് നോർമലാക്കണമെന്നുണ്ടെങ്കിൽ കിനോവ കഴിക്കണം. ഇനിയും ഡൈജഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ ഫൈബറിന്റെ കണ്ടന്റ് ഇതിനകത്ത് അധികം ഉള്ളതുകൊണ്ട് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും, ഡൈജഷൻ നല്ല രീതിയിൽ നടത്തും, കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കും. വൈറ്റമിൻ B1 ഉള്ളതുകൊണ്ട് അത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. അത് നമ്മൾ വൈറ്റമിൻ B1 എന്ന് പറയുന്ന സാധനം നമ്മളുടെ വയറ്റിനകത്തുള്ള ഗ്യാസ്ട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. ഗ്യാസ്ട്രിക് ആസിഡ് കൂട്ടും, മ്യൂക്കസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ B2 നല്ലതാണ്. അപ്പൊ വയറ്റിനകത്തുള്ള രസം ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കൂട്ടും, അതിനോടൊപ്പം മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ടാവും. അപ്പൊ ദഹനം കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കും. ഫൈബർ കണ്ടന്റ് ഉണ്ടാവുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഹോൾ പ്രക്രിയ, ദ ഹോൾ ഡൈജസ്റ്റീവ് പ്രക്രിയ അത് വളരെ ക്ലീൻ ആയിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കും. ആറാമത്തേതായിട്ട് സ്കിൻ ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ക്യൂർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഇതിലുണ്ട്. ക്യൂർസെറ്റിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റും വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റും, വൈറ്റമിൻ ഇ ഇറ്റ്സ് ഓൾസോ ആൻ ആന്റി ഓക്സിഡന്റ്, അതും കെയിംഫെറോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റും, സാപ്പോണിൻസും സിങ്കും ഇതെല്ലാം നമ്മളുടെ സ്കിന്നിനെ നല്ലതാക്കാൻ വേണ്ടി നല്ല എഫക്റ്റീവ് ആണ്.
സ്കിന്നിന്റെ ഹെൽത്ത് ആരോഗ്യം, തൊലിപ്പുറത്തുള്ള ആരോഗ്യം, തൊലിയുടെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് നമ്മളുടെ പ്രീമച്യൂർ ഏജിങ് അല്ലെങ്കിൽ അകാല നര എന്നൊക്കെ പറയുന്ന പ്രായത്തിൽ കവിഞ്ഞുള്ള ഏജിങ് ടെൻഡൻസി നമ്മളുടെ സ്കിന്നിന്റെ കുറയും, സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നോർമലായിട്ട് കിട്ടും. സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായം കുറച്ച് തോന്നും, അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. ഇത് കൂടാതെ ആന്റി ഓക്സിഡൻസ് ഇതിലുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഫ്രീ റാഡിക്കൽസിന്റെ ഒരു തിയറി, അത് വിശദീകരിക്കുന്നില്ല കാരണം വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ സമയം കൂടിക്കൊണ്ടിരിക്കും. ഫ്രീ റാഡിക്കൽസ് നമ്മളുടെ ശരീരത്തിനകത്ത് പല രീതിയിലും ഉണ്ടാവും. ആ നമുക്ക് ശരീരത്തിൽ ഏൽക്കുന്ന സൂര്യപ്രകാശം മുതൽ എയർ പൊല്യൂഷൻ മുതൽ ലൈറ്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ, ഫുഡ് പൊല്യൂഷൻ എല്ലാത്തിൽ കൂടെ നമുക്ക് ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മളുടെ ശരീരത്തിനകത്ത് പല തലത്തിലുള്ള ഇൻക്ലൂഡിങ് ക്യാൻസർ മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് നോർമലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽസിന്റെ സ്ട്രക്ചറൊക്കെ ഞാൻ നേരത്തെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റേബിൾ ആറ്റമാണ്, ഞാൻ വളരെ ചുരുക്കത്തിൽ അത് പറഞ്ഞുതരാം. ഒരു സ്റ്റേബിൾ ആറ്റം ഓഫ് ഓക്സിജൻ, അതിൽ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കും. ഓക്സിജന്റെ സെൻട്രലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, നാലുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് കറങ്ങുന്നത്. അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓക്സിജൻ ആറ്റം, ആ സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജൻ ആറ്റത്തിൽ നിന്ന് ഓക്സിഡേറ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വഴി ഒരു ഇലക്ട്രോൺ പറന്നു പോകുന്നു, അതിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പൊ അതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് അത് അടുത്ത ഇരിക്കുന്ന അടുത്ത മോളിക്യൂളിൽ നിന്നും ആ ഒരു ഇലക്ട്രോൺ വലിച്ചെടുക്കും, അതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ആ പോകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ അസുഖം. അപ്പം ഈ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ ഈ പറയുന്ന ചെയിൻ റിയാക്ഷൻ, ഈ ഒരു ഓക്സിഡേറ്റീവ് പ്രോസസ്സ് കൊണ്ടാണ് നമ്മളുടെ ശരീരത്ത് വരുന്നത്. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആന്റി ഓക്സിഡന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആന്റി ഓക്സിഡൻസിന്റെ ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അതിനകത്ത് ഒരുപാട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാലും ദാറ്റ് ആറ്റം വിൽ ബി, അല്ലെങ്കിൽ ദാറ്റ് മോളിക്യൂൾ വിൽ ബി സ്റ്റേബിൾ, ആന്റി ഓക്സിഡൻസ് വിൽ ബി സ്റ്റേബിൾ. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഡൊണേറ്റ് ചെയ്താലും അത് സ്റ്റേബിൾ ആയിട്ടുള്ളതുകൊണ്ട് വേറെ ശരീരത്തിന് മറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കുന്ന ഇതാണ് ഈ ഓക്സിഡേറ്റീവ് പ്രോസസ്സ് വഴി ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിരിക്കുന്നതിനെ നോർമലൈസ് ചെയ്യും, അതിനെ ന്യൂട്രലൈസ് ചെയ്യും, അതിനെ നോർമൽ ആറ്റം ആക്കിയിട്ട് അല്ലെങ്കിൽ നോർമൽ മോളിക്യൂൾ ആക്കിയിട്ട് അത് മാറ്റും. അപ്പം ആ അതുവഴി നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസിനെയും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഫ്രീ റാഡിക്കൽസിനകത്തുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ളതുകൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങളും വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ ഇത് സാധിക്കും. പിന്നെ ഇനിയുണ്ട്, തീർന്നില്ല. നമുക്ക് ഇതിൻ്റെ പിനോവയുടെ പ്രത്യേകതകൾ, ഇറ്റ് കൺട്രോൾസ് ബി പി. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇറ്റ് കൺട്രോൾസ് ബി പി, കൊളസ്ട്രോൾ കുറയും, കൊളസ്ട്രോൾ കുറയുന്നതിനനുസരിച്ച് ബി പി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പൊട്ടാഷ്യം ആൻഡ് മഗ്നീഷ്യം ഹെൽപ്സ് ലോവർ ബി പി. പൊട്ടാഷ്യം മഗ്നീഷ്യം അതിൻ്റെ ഒരു വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കുറേ പ്രോസസ്സുകളുണ്ട് ഈ പ്രഷർ എങ്ങനെയാണ് കൂട്ടുന്നതെന്നുള്ളത്. ഈ പൊട്ടാഷ്യവും മഗ്നീഷ്യവും സോഡിയവും കൂടെ ഉള്ള ഒരു ചെറിയ മൂവ്മെന്റിന്റെ കളിയാണ് നമുക്ക് ഈ ബി പി കൂടാനും ഒക്കെ ഉള്ള കാരണം. അപ്പം ഇത് ഇതിനകത്ത് നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത് ബി പി, ഹൈ ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. പ്രിവെന്റ് ആൻഡ് ട്രീറ്റ് അനീമിയ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് അയൺ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഒരു കപ്പ് ഓഫ് ക്വിനോവയ്ക്കകത്ത് ഏകദേശം 35% ഓഫ് അയൺ റിക്വയർമെന്റ് ആണ്, 35% അയൺ റിക്വയർമെന്റ് ആണുള്ളത്. അപ്പം നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഈ ക്വിനോവ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ ക്വിനോവ കൂടുതൽ കഴിക്കും ഗർഭിണി ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷമോ ഒക്കെ. കാരണം പ്രത്യേകിച്ചും മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി അധികം അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൂടുതൽ യൂസ് ചെയ്യാത്ത, പ്രൊമോട്ട് ചെയ്യാത്തത്. ഈ 35% അയൺ റിക്വയർമെന്റ് ഈ ഒരു 100 gram ഒരു കപ്പ് ക്വിനോവ കഴിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അനീമിയ എത്രത്തോളം പ്രിവെന്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അനീമിയ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അനീമിയ ആണ് നമുക്ക് എല്ലാവർക്കും ഈ അയണിന്റെ കണ്ടന്റ് ആണ്
നമുക്കെല്ലാവർക്കും അറിയാം ഓക്സിജൻ കൊണ്ടുപോകാനുള്ള ഹീമോഗ്ലോബിന്റെ പ്രോസസ്സും ഒക്കെ പല ക്ലാസ്സുകളിലും ഡാനിയൽ സാറും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണം തോന്നും, ടയർഡ്നെസ് തോന്നും. അത് മാറാൻ വേണ്ടി ഈ വിനോവ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന അയൺ കണ്ടന്റ് ഉണ്ട്, നമുക്ക് വളരെ പ്രയോജനം അങ്ങനെ ഉണ്ട്. സ്ട്രെങ്തൻ ഹെയർ, ഏറ്റവും ഒമ്പതാമത്തെ ഇതിന്റെ പ്രയോജനമാണ് സ്ട്രെങ്തൻ ഹെയർ. നമ്മളുടെ മുടിയുടെ സംരക്ഷണം നല്ല രീതിയിൽ ചെയ്യും. കാരണം ഒന്ന് പ്രോട്ടീൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ ആണ് നമ്മളെ മുടിയുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ വൈറ്റമിൻ ഇ ഉണ്ട്, സിങ്ക് ഉണ്ട്. ഈ കണ്ടന്റ്സ് എല്ലാം നമ്മളുടെ മുടിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം മക്കാന ഈ കിനോവ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ, ഇത്രത്തോളം പ്രയോജനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അത്ര അധികം അങ്ങോട്ട് അറിവില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കിനോവയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രയും നല്ല രീതിയിൽ അത് എല്ലാം കഴിയുന്നതും എല്ലാവർക്കും വിശദീകരിച്ച് തരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായത് തന്നെ. ഇനി നമ്മൾ ഇത് കിനോവ എങ്ങനെ കഴിക്കും, പലർക്കും അറിയില്ല ഇത് എങ്ങനെ കഴിക്കേണ്ടത്. ഇത് നമുക്ക് പല രീതിയിൽ കഴിക്കാം, പല രീതിയിൽ. അതായത് കിനോവ നമുക്ക് വേവിച്ച് ജസ്റ്റ് ചോറിന് പകരം, ഡയറക്റ്റായിട്ട് ചോറിന് പകരം കഴിക്കാം, ഒന്ന്. രണ്ട്, കിനോവ വേവിച്ചിട്ട് അതിനകത്ത് വെജിറ്റബിൾസ് ചേർത്തിട്ട് സലാഡായിട്ട് കഴിക്കാം. രണ്ട്, കിനോവയ്ക്കകത്ത് പനീറോ മറ്റു സാധനങ്ങളോ അല്ലെങ്കിൽ കോണോ ക്യാപ്സിക്കമോ ഒന്നും വേണ്ട, കുറച്ച് മുട്ടയും കിനോവയും കൂടെ ചേർത്തിട്ട് അതിനകത്ത് കുറച്ച് ഓട്സോ അവക്കാഡോ ഒക്കെ ഇട്ടിട്ട് അത് ഒരു സലാഡ് മാതിരി ആക്കിയിട്ട് അത് കഴിക്കാം. കിനോവ നമ്മളുടെ രാജ്മ ചിത്ര മാതിരിയുള്ള ബീൻസ് ഉണ്ടല്ലോ, അതേമാതിരിയുള്ള അത് പുഴുങ്ങി കിനോവയുടെ കൂട്ടത്തിൽ ചേർത്ത് കുറച്ച് ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുഡായി, ഒരു പ്രോപ്പർ കംപ്ലീറ്റ് ഫുഡായി, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. ആ രീതിയിൽ കഴിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാം, ഉപ്പുമാവ് പലരും അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരിക്കാം. വെജിറ്റബിൾ ഉപ്പുമാവ് ഉണ്ടാക്കാം. കിനോവ പൊടിച്ച് അല്ലെങ്കിൽ അത് അരച്ച് കിനോവ ദോശ ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കി കഴിക്കാം. കിനോവ വെച്ച് പുലാവ് ഉണ്ടാക്കി കഴിക്കാം, പുലാവ് മാതിരിയുള്ള സാധനം. എന്തിന് കിനോവ വറുത്ത് അത് പൊടിച്ച് അതിന് പൊറാട്ട അല്ലെങ്കിൽ പാൻകേക്ക് മാതിരിയുള്ള രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കാം, കാക്കറ മാതിരി. ഈ പല വകഭേദങ്ങളായിട്ട് കിനോവയെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് കഴിക്കാം. ഇത് നമ്മൾ കാണുന്ന കിനോവ പായസം, ഇവിടെ ഒരുത്തര് കിനോവ വന്ന സമയത്ത് പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പല രീതിയിലും മെയിൻലി നമുക്ക് സലാഡായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ലീഫി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കോണും ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ബാലൻസ്ഡ് ഡയറ്റ് ആക്കാം. പിന്നെ പുട്ടുണ്ടാക്കി കഴിക്കാം. ഇപ്പം റിനിൽ സാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പുട്ടുണ്ടാക്കി കഴിക്കാം. തീർച്ചയായിട്ടും ഇത് പൊടിച്ചിട്ട് നമുക്ക് പൊടി കൊണ്ട് അതിൻ്റെ പൊടി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമോ, ഗോതമ്പ് വെച്ച് നമ്മൾ ഗോതമ്പ് പൊടിച്ചിട്ട് ചപ്പാത്തിയും പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കി എടുക്കാം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പല വകഭേദങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ഒരു നേരത്തെ ഭക്ഷണം കിനോവ ആക്കിയാൽ മതി. എങ്ങനെ ഒരു മാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ വെയിറ്റ് ലോസ് ഉണ്ടാവും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്, എന്നെ തന്നെ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. രണ്ടാമത് ഇനി അടുത്ത പ്രോഡക്റ്റ് മക്കാന. അപ്പൊ നമുക്ക് ഇതല്ല, ഇതൊന്നും കൂടാതെ നമുക്ക് കിനോവ ഫ്രൈയംസ് ഉണ്ട്, നമ്മളുടെ ഫ്രൈയംസ് ഉണ്ട്. അത് ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് ഇപ്പം ഫ്രൈയംസ്. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മറ്റ് കുർക്കുറയും ബാക്കിയുള്ള ഇതിനെക്കാട്ടി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹൈലി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള, ഹൈലി കാർബോഹൈഡ്രേറ്റും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ളതും ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ സാധിക്കുന്നതും ഈ പറയുന്ന എല്ലാ പ്രയോജനങ്ങളും ഉള്ള കിനോവ ഫ്രൈയംസ് നമുക്ക് വളരെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കിട്ടുന്നതല്ലേ. ഞാൻ മിക്കവാറും ഇപ്പൊ യാത്രകൾക്ക് കാണാൻ പോകുന്ന സമയത്ത് കുറച്ച് കിനോവ ഫ്രൈയംസ് ഒരു പാത്രത്തിനകത്ത് പൊടിച്ചിട്ടിട്ട് അത് ഓൺ ദ വേ കഴിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ബെസ്റ്റാണ്. കാരണം വിശപ്പോലെ തോന്നില്ല, വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമുക്ക് വേണ്ടുന്ന ആവശ്യം വേണ്ടുന്ന എനർജി വൈറ്റമിൻസ് എല്ലാം അതിൽ നിന്ന് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് മക്കാനാണ്. മക്കാന നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കാന നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ ആർസിഎം ഇറക്കുന്നുണ്ട്, ഒന്ന് സോൾട്ടഡ് മക്കാനയും ഒന്ന് മസാല മക്കാനയും. എന്താണ് മക്കാന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈഡ് ലോട്ടസ് സീഡാണ്.
താമരയുടെ അരിയാണ്. പല ക്ലാസ്സുകളിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു താമരയുടെ അരിയാണ് ലോട്ടസ് സീഡ് എന്ന് പറയുന്നത്. നമുക്ക് വലിയ ഒരു ഇതിനെ പറ്റി അറിയില്ല മക്കാനയുടെ പ്രത്യേകത, കാരണം നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് അതൊരു പോപ്കോൺ മാതിരി കഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൈസ് സീറോ ആക്കാൻ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. സൈസ് സീറോ ആക്കാൻ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കരീന കപൂർ എപ്പോഴും സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ മക്കാനയാണ്, നമുക്ക് ആർക്കും അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. മറ്റ് പലരും മറ്റ് പല നടിമാരും സൈസ് സീറോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ പ്രസവം കഴിഞ്ഞാലും ആ ഒരു സൈസ് സീറോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ലോട്ടസ് സീഡ് അല്ലെങ്കിൽ മക്കാന. ഡ്രൈഡ് ലോട്ടസ് സീഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. അത് നമുക്കിപ്പോൾ കിട്ടുന്ന നല്ല വൈറ്റ് ആയിട്ടുള്ള മക്കാനാണ്. ഗ്രീൻ ആയിട്ടുള്ള താമരയുടെ നടുക്കിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ഫ്രൂട്ടിൽ നിന്ന് അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് നടുക്കുന്ന സീഡാണ് ഈ മക്കാന ലോട്ടസ് സീഡ്. അത് റൈപ്പായിട്ടുള്ള ഫ്രൂട്ട്, റൈപ്പായിട്ട് ഇപ്പം താമര പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊന്ന് മാറി ഒരു ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ഒരു യെല്ലോ ബ്രൗൺ കളേർഡ് ആവും, യെല്ലോയിഷ് ബ്രൗൺ കളേർഡ് ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ കളേർഡ് ആയിരിക്കും. അതിൻ്റെ മുകളിലത്തെ ലെയർ മാറ്റിയിട്ടാണ് ഈ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള അകത്തു നിന്നുള്ള സീഡ് നമ്മൾ എടുക്കുന്നത്. ഡി ഷെൽഡ് ആൻഡ് ഡി മെംബ്രെയിൻഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്നത്. ഡ്രൈഡ് ലോട്ടസ് സീഡ് ഓക്സിഡൈസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു യെല്ലോയിഷ് ബ്രൗൺ കളർ ആവും. ചിലവരത് ചിലപ്പം എന്താ പറയുന്ന ബ്ലീച്ച് ചെയ്തിട്ട് അതിനൊരു വൈറ്റ് കളർ ആക്കും, ചിലവർ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വൈറ്റ് കളർ ആക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മളുടെ പ്യുവർ ആയിട്ടുള്ള സാധനമാണ്. മക്കാന സീഡിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക്, ഡ്രൈഡ് ലോട്ടസ് സീഡിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മൂർച്ചി സാർ ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ ഒക്കെ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. ആർമിയിൽ എയർഫോഴ്സിലും ആർമിയിലും ഞാനും എൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പം ആർമിയിലായിരുന്നു, ക്യാമ്പിലായിരുന്നു കുറേ നാൾ വളർന്നിട്ടുള്ളതൊക്കെ. അപ്പം അവിടെ ബടാഖാന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മിക്കവാറും ചില ഫങ്ഷൻസിലും മാസ് വർഷത്തിൽ ഒരു മൂന്നാല് ബടാഖാന കാണും. ബടാഖാനയുടെ അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ എല്ലാ ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളും കാണാം. അപ്പം അതിൽ ഒരു പ്രാവശ്യം മൂർത്തി സാറായിരുന്നു ബടാഖാനയുടെ ഇൻചാർജ്. അപ്പൊ മൂർത്തി സാർ ഉണ്ടാക്കാൻ അതിന്റെ ഇത് മേടിക്കാൻ പോയപ്പോഴത്തേക്ക് കുക്ക് എങ്ങാണ്ട് പറഞ്ഞു മക്കാന വാങ്ങിക്കണമെന്ന്. അപ്പൊ മൂർത്തി സാർ മക്കാന വലിയ കാര്യമായിട്ട് എന്തായി മക്കാന എന്ന് അറിയാതെ പോയി വാങ്ങിച്ചിട്ട് വന്ന് എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു പുരിമാതിരിയുള്ള സാധനം, ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെടൂ എന്നുള്ള രീതിയിൽ ചോദിക്കും. അത് അന്നേ അവിടുത്തെ ഓഫീസേഴ്സ് ഗ്രൂപ്പിലുള്ള ലേഡീസ് കഴിക്കുന്ന പ്രധാന ഭക്ഷണത്തിലൊരെണ്ണമാണ് ഈ മക്കാന എന്ന് പറയുന്നത്. കാരണം അവര് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന സാധനമാണ് ലോട്ടസ് സീഡ്സ്. നമുക്കും ഇപ്പോഴും നമുക്ക് അറിയാത്തതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഈവൻ ജപ്പാനിലും ചൈനയിലും ഒക്കെ ഈ മക്കാന സീഡ് പൊടിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് വെച്ചാണ് പല രീതിയിലുള്ള സോസ് ഉണ്ടാക്കുന്നത്. അവർക്ക് ഇത് നമ്മളെ പറ്റി നമ്മളെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ ഇതിനെ പറ്റി അറിയാം. അവര് ഇതിനെ സോസ് അരച്ചിട്ട് സോസ് ആക്കിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം മക്കാനയും ഈ പറഞ്ഞ മാതിരി ഹൈ ന്യൂട്രീഷൻ കണ്ടന്റ് ഉള്ള ഒരു സാധനം, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം 100 gram ഓഫ് മക്കാന, 100 gram ഓഫ് മക്കാനയ്ക്കകത്ത് ഏകദേശം 332 calories എനർജി സപ്ലൈ ചെയ്യും. 100 gram മക്കാന അടിക്കുകയാണെങ്കിൽ നമ്മളുടെ ചെറിയ സ്നാക്സ് വരുന്ന 25 gram മക്കാനയുടെ സ്നാക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. 25 gram 25 രൂപ. എന്നാലും അത് വളരെ ചീപ്പാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ചീപ്പാണ്. അപ്പം നമ്മളുടെ 25 graminagram നമുക്ക് കിട്ടുന്ന എനർജി ഏകദേശം 83 calories ആണ്. 100 gram ആണെന്നുണ്ടെങ്കിൽ 332 calories ആണ്. നമുക്ക് 25 gram കിട്ടുന്ന പ്രോട്ടീൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 3.9 gram ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ഏകദേശം 16.1 gram, ഫാറ്റ് 0.5 gram വിത്ത് 0 cholesterol, തീരെ കൊളസ്ട്രോൾ ഇല്ലാത്ത. അതായത് 100 gram എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 gram 64% കാർബോഹൈഡ്രേറ്റ്, 2% ഫാറ്റ്, 15% പ്രോട്ടീൻ. ഒരു കപ്പ് ഈക്വൽസ് 3.9 gram പ്രോട്ടീൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു കപ്പ് ഓഫ് മക്കാന അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഇത് കഴിക്കുമ്പോഴത്തേക്ക്
ഇരുപത്തഞ്ച് ഒരു കപ്പെന്ന് പറയുമ്പോൾ ഏകദേശം 25 ഗ്രാം നമുക്ക് ഒരു പാക്കറ്റിൽ കിട്ടുന്ന, നമ്മളുടെ മക്കാന ഒരു പാക്കറ്റിൽ കിട്ടുന്ന ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്ന 3.9 ഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത്. 14% വാട്ടറിന്റെ അംശം. പിന്നെ ഇത് കൂടാതെ വൈറ്റമിൻസ്, ഈ പറയുന്ന വൈറ്റമിൻ ബി വൺ നല്ല രീതിയിലുണ്ട്. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിന്റെ ഏകദേശം ഒരു 50 to 60% റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിന്റെ ഇത് കിട്ടും. ഫോളേറ്റ് ഉണ്ട്, ഫോളിക് ആസിഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോളേറ്റ് എന്തിനാണ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് പ്രസവം ശേഷം കൊടുക്കുന്ന ഒരു ഗുളിയാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്, ഫോളേറ്റ് എന്ന് പറയുന്ന ആ കണ്ടിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ ഈ ഈ മക്കാന ഗർഭിണിയായി പ്രസവിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രസവരക്ഷ ഫുഡിനകത്തുള്ള ഒരു പ്രധാന കണ്ടന്റാണ് മക്കാന. പ്ലസ് മാഗ്നീസ് ഉണ്ട്, ഏകദേശം 116% ഡെയിലി വാല്യൂ, അല്ലെങ്കിൽ പറയുന്ന റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. ഫോസ്ഫറസ് ആണെങ്കിൽ ഏകദേശം 63% ഡെയിലി വാല്യൂ. പിന്നെ ലോട്ടസ് സീഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പേസ്റ്റ് ചൈനീസുകാരുണ്ടാക്കും. ഇതിനകത്ത് ഇത് കൂടാതെ മിനറൽസ് ഉണ്ട്, ഏകദേശം 40.7 മില്ലിഗ്രാം കാൽഷ്യം, ഏകദേശം 4% റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. 40.7 മില്ലിഗ്രാം കാൽഷ്യം, 0.87 മില്ലിഗ്രാം അയൺ, 52.5 മില്ലിഗ്രാം മഗ്നീഷ്യം, 156.5 മില്ലിഗ്രാം ഫോസ്ഫറസ്, 342 മില്ലിഗ്രാം പൊട്ടാഷ്യം, 0.28 മില്ലിഗ്രാം സിങ്ക്, ഏകദേശം 2.3% ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. അത്രയും മിനറൽസ് ഇതിനകത്തുണ്ട്, വൈറ്റമിൻസ് ഇതിനകത്തുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, ഫൈബറിന്റെ കണ്ടന്റ് അത്ര അധികം കിനോവയുടെ അത്രയും ഇല്ല എന്നുണ്ടെങ്കിലും ഏകദേശം ഉണ്ട്. സോ ഇതൊരു ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡാണ്. പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഏകദേശം 15% ഓഫ് പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, വിത്ത് സീറോ കൊളസ്ട്രോൾ ആണ്. അപ്പം ഹൈലി ന്യൂട്രീഷ്യസ് ആണ് എങ്കിൽ വളരെ കുറച്ച് ഫാറ്റ്, 0.5 ഗ്രാം ഫാറ്റേ ഉള്ളൂ, സീറോ കൊളസ്ട്രോൾ ആണ്. കൂടാതെ ഈ പറയുന്ന ന്യൂട്രിയൻസും അതിനകത്തുണ്ട്. ഏതൊക്കെയാ? ഫോളേറ്റ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രധാന ജോലി? ഈ പറയുന്ന വൈറ്റമിൻ മിനറൽസിന്റെ പ്രധാന ജോലി എന്ന് പറയുന്ന ഒന്ന്, അനീമിയ കുറയ്ക്കും. മറ്റേ ക്വിനോവയ്ക്കകത്തും അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഫോളിക് ആസിഡ് ആണുള്ളത്. ഫോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് അനീമിയ തീർച്ചയായിട്ടും കുറയ്ക്കും. പ്രിവെന്റ് ഇൻഫ്ലമേഷൻ, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലിന്റെ ബലം കൂട്ടും, കാൽഷ്യം ഉള്ളതുകൊണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണ്? ഇത് ഒരു എക്സലന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫ്രം പ്ലാന്റ്, എക്സലന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫ്രം പ്ലാന്റ്. അതുകൊണ്ട് വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ പറയുന്ന ഇത് കഴിക്കുക, മക്കാന കഴിക്കുക. ഒരു കപ്പ് ഓഫ് ഡ്രൈ റോസ്റ്റഡ് മക്കാന ഗീവ്സ് അറൌണ്ട് 3.9 ഗ്രാം പ്രോട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. ആൻഡ് പ്രൊമോട്ട്സ് സെൽ ഗ്രോത്ത്, എല്ലിൻ്റെ വളർച്ചയ്ക്കും നല്ലതാണ്. ഗ്ലൂട്ടൻ സേഫ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അതുകൊണ്ട് സേഫ് ഇൻ ഗ്ലൂട്ടൻ ഇൻടോളറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വീറ്റ്, ഗോതമ്പിനകത്തു നിന്നുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ മക്കാന സ്നാക്സ് ഇടയ്ക്ക് കഴിക്കാം. ഫോളേറ്റ് സപ്ലൈസ് ഉണ്ട്. ഫോളേറ്റ് ന്യൂട്രിയൻറ്റ് ഡി എൻ എ സിന്തസിസിനും സെൽ ഡിവിഷനും ഉപയോഗം ചെയ്യുന്നത് ഫോളിക് ആസിഡാണ്. അപ്പം ഡി എൻ എ സിന്തസിസിന് വേണ്ടിയും ഒക്കെ ഉള്ള ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് കണ്ടന്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമെസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം 3 ട്രൈമെസ്റ്ററാണ്. ട്രൈമെസ്റ്റർ എന്ന് പറയുമ്പോൾ 3 മാസം കൂടി ഉള്ള ഒരു സെക്ഷനായിട്ടാണ്. ആദ്യത്തെ 3 മാസത്തിന് ഫസ്റ്റ് ട്രൈമെസ്റ്റർ എന്ന് പറയും, അടുത്ത 3 മാസത്തിന് സെക്കൻഡ് ട്രൈമെസ്റ്റർ എന്ന് പറയാം, ലാസ്റ്റിന് തേർഡ് ട്രൈമെസ്റ്റർ എന്ന് പറയും. ഇതിൽ ഫസ്റ്റ് ട്രൈമെസ്റ്ററിനകത്താണ് നമുക്കറിയാം ബ്രെയിൻ ഡെവലപ്മെന്റും ബാക്കിയുള്ളതൊക്കെ നടക്കുന്ന, ഡി എൻ എ സിന്തസിസും സെൽ ഡിവിഷനും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം അതിന് ഏറ്റവും കൂടുതൽ സഹായകരമാവുന്നതാണ് ഈ ഫോളേറ്റ് കണ്ടന്റ്, ഇതിനകത്തുള്ള മക്കാനയ്ക്കകത്തുള്ള ഫോളേറ്റ് കണ്ടന്റ്. അപ്പം ഈ ആദ്യത്തെ 3 മാസം
ഭക്ഷണത്തിനകത്ത് ഈ മക്കാന കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സെൽ ഡെവലപ്മെന്റ് നടക്കും, നല്ല ആരോഗ്യവാനായിട്ടുള്ള കുട്ടി ഉണ്ടാകും. പ്രിവെന്റ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്, നമുക്ക് തലച്ചോറിനകത്തുള്ളതും ന്യൂറൽ ട്യൂബിനകത്തുള്ള ഡിഫെക്റ്റുകളിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. ഒരു കപ്പ് ഓഫ് മക്കാന നമ്മൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഏകദേശം 50% ഒരു ദിവസത്തിന്റെ റിക്വയർമെന്റിന്റെ 50% അത് കവർ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അധികം നമ്മൾ മക്കാന കഴിക്കേണ്ട, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ പാക്കറ്റ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല, ഒന്നോ രണ്ടോ പാക്കറ്റ് മക്കാന വീതം കഴിക്കാം. കാരണം അധികം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദഹനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാം, ഗ്യാസ് ഉണ്ടാവാം. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കുറച്ച് വീതം ഒന്നോ രണ്ടോ പാക്കറ്റ് കുറേശ്ശെ കുറേശ്ശെ കഴിക്കാം. പ്ലസ് ഇതിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിവെന്റ് ഇൻഫ്ലമേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനകത്തും ആന്റി ഓക്സിഡൻസ് ഉണ്ട്. കെയിംഫെറോൾ, KEMPFERO, കെയിംഫെറോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് അത് ഇൻഫ്ലമേഷനെ പ്രിവെന്റ് ചെയ്യും. എലിമിനേറ്റ് ഹാംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽസിനെ പ്രിവെന്റ് ചെയ്യും. അതുവഴി ഏജിങ് ഇഷ്യൂസിനെ കുറയ്ക്കും, പ്രിമച്ചുവർ ഏജിങ്ങിനെ കുറയ്ക്കും. പിന്നെ ഇതിനകത്തുള്ള മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോളേറ്റ്, ഈ മൂന്ന് കണ്ടന്റും നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ നല്ലതാണ്. ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹാർട്ടിൻ്റെ ഇടിപ്പിന്, ഹാർട്ട് ബീറ്റ്, നെഞ്ചിടിപ്പിന് പ്രിവെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ്. BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പൊട്ടാഷ്യം. ഫോളേറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പം ഒരു കപ്പ് ഓഫ് മക്കാന 83 കലോറീസ് പ്രോട്ടീൻ പ്രൊവൈഡ് കലോറീസ് പ്രൊവൈഡ് ചെയ്യും, പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യും, മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യും, വെയിറ്റ് ലോസിന് എയ്ഡ് ചെയ്യും. കൊളസ്ട്രോൾ ഇല്ല, വളരെ മിനിമം ഫാറ്റാണ്. ഇതിൻ്റെയും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതും നമുക്ക് തീർച്ചയായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കിനോവ മാതിരി തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാം. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് കുറേ, അത് അതിനാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മാതിരി പെട്ടെന്ന് ഷുഗറിൻ്റെ വാല്യൂ കൂടത്തുമില്ല, ഷുഗറിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടത്താനും നല്ലതാണ്. അതുകൊണ്ട് ഇത് റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് റൈറ്റ് മാനർ. റൈറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അധികം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗ്യാസും ഗ്യാസ് മാതിരിയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ക്വാണ്ടിറ്റി റൈറ്റ് മാനറിൽ, എന്ന് വെച്ചാൽ പലപ്പോഴായിട്ട് കുറച്ച് കുറച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിച്ച് ഇൻക്രീസസ് ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡാണ്. കിനോവ ഫ്രയംസ് ഉണ്ട്, അതും ഈ പറയുന്ന മാതിരി ഹൈ കണ്ടന്റ് ആണ്. അപ്പം ഈ രണ്ട് സാധനങ്ങളും കൊണ്ട് നമുക്ക് ഒരുവിധം ഉച്ചവരെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞു. രാവിലെ PVMF, ഉച്ചയ്ക്ക് കിനോവ ആയിട്ടുള്ള സാധനം, രാത്രി വേണമെങ്കിൽ കിനോവ സലാഡും കിനോവ ദോശ അങ്ങനെയുള്ള ഇത്, ഇല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ആട്ട കൊണ്ടുള്ള ചപ്പാത്തി. മൾട്ടിഗ്രെയിൻ ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഈ പറയുന്ന നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഇല്ലാത്തവർക്ക് മൾട്ടിഗ്രെയിൻ ആട്ട വെച്ച് ഉപയോഗിക്കാം. രാവിലെ തന്നെ മൂർത്തി സാർ ഒരു ഇതിൽ പറയുന്ന കേട്ടു, ഇന്നോ ഇന്നലെയോ മറ്റോ പറയുന്ന കേട്ടു, സാറിൻ്റെ സിസ്റ്റർ ആയുർവേദിക് ഡോക്ടർ, അവർക്ക് ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ സോയയുടെ പൊടി അവർ ചേർത്ത് ഉണ്ടാക്കുന്ന ആട്ട വെച്ചായിരുന്നു അവർ കഴിക്കുന്നത്. നമ്മളുടെ മൾട്ടിഗ്രെയിൻ ആട്ടയ്ക്കകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സോയ ഉണ്ട്, ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഉണ്ട്, ഹോൾ വീറ്റ് വിത്ത് ഫൈബറാണ്, ഫൈബറായിട്ടുള്ള ഇതുണ്ട്. അതേപോലെ അതിനകത്ത് മറ്റേ വീറ്റിൻ്റെ ബ്രാൻ ഉണ്ട്, വീറ്റിൻ്റെ മുകളിലുള്ള ബ്രാൻ തവിട് അതുണ്ട്. പ്ലസ് ഗ്രാം ഫ്ലവർ, കടലപ്പൊടി, കോൺഫ്ലവർ, ഫെനുഗ്രിക് അല്ലെങ്കിൽ ഉലുവ, ഓട്സ് ഫ്ലവർ, ഓട്സിൻ്റെ പൊടി, ഫ്ലാക്സ് സീഡ്, ചണത്തിൻ്റെ പൊടി, വാട്ടർ കാൽട്രോ എന്ന് പറയുന്ന സാധനം വിച്ച് റീറ്റെയിൻസ് വാട്ടർ, നമുക്ക് ശരീരത്തിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, അങ്ങനെ പല പല കണ്ടന്റുള്ള നമ്മളുടെ സ്വന്തം മൾട്ടിഗ്രെയിൻ ആട്ട വെച്ചുള്ള ചപ്പാത്തി, രണ്ട് ചപ്പാത്തി രാത്രി അല്ലെങ്കിൽ മാക്സിമം 3 ചപ്പാത്തി. ആ ഒരു ടേസ്റ്റ് ആദ്യമൊക്കെ ചിലപ്പോൾ പലർക്കും ഒരു ചെറിയ ഇതായിട്ട് തോന്നും,
നമ്മൾ ഒരു മാസത്തേക്ക് ഈ പറയുന്ന രീതിയിൽ രണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചപ്പാത്തി രാത്രി ഇത് വെച്ച് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഈ പറയുന്ന ഡയറ്റും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് പ്രോട്ടീസ് യൂസ് ചെയ്യാം, പ്രോട്ടീസ് പ്ലസ് യൂസ് ചെയ്യാം, നൂഡിൽസ് യൂസ് ചെയ്യാം, അതിനോടൊപ്പം നമ്മളുടെ ഡീറ്റോക്സ് ആയിട്ടുള്ള ഗ്രീൻ ടീ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മാസം നിങ്ങൾ കഴിച്ചു നോക്കുക, നിങ്ങളുടെ വെയിറ്റ് ലോസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാനിവിടെ ചലഞ്ച് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും, നിങ്ങളുടെ തടി കുറയും എന്നുള്ള കാര്യം. തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൻ്റെ കൂട്ടത്തിൽ എസ് ആൻഡ് എഫും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദെർ ഈസ് നോ അതർ ക്വസ്റ്റ്യൻ, വിത്തിൻ വൺ മന്ത് നിങ്ങളുടെ വെയിറ്റ് കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഷോർട്ട് ക്ലാസ്, ലോങ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഷോർട്ട് ക്ലാസ് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നമ്മളുടെ ഇതും കൂടെ പറയാം. ഈ കാലത്തിന് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യവും നമ്മളെ പൊല്യൂഷനും ആ ഒരു ചെറിയൊരു സൈക്കിൾ അത് അതും കൂടെ അയ്യോ സാർ നിർത്തല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വരും, കമന്റുകൾ വരുന്നുണ്ട് നിർത്തല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാർ തീർച്ചയായും നിർത്തല്ലേ, നമുക്ക് ഏഴര കഴിഞ്ഞും പ്ലാറ്റ്ഫോം ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ സാർ അല്ല, ഞാൻ ഇത് നിർത്താം എന്നുള്ള ഉദ്ദേശം വന്നത് ഇതുകൊണ്ടാണ് മാഡം. ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാൻ വേണ്ടിയുള്ള, എന്തായാലും ഞാൻ അതിനു മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അല്ലെങ്കിൽ ആ ഒരു ഓക്സിഡേഷൻ പ്രോസസ് ഒരു ഓക്സിജൻ ആറ്റത്തിനകത്ത് നടക്കുന്ന ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഓക്സിഡേറ്റീവ് പ്രോസസ് എന്ന് പറയുന്ന അത് ശരിക്കും നമ്മളുടെ ലൈഫിന്റെ ഡെവലപ്മെന്റിൽ തുടങ്ങിയത് തന്നെ ആ ഒരു രീതിയിലാണ്. ഒരു ഓക്സിഡേഷൻ പ്രോസസ് വഴിയാണ് നമ്മളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു തന്നെ. അപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ശരീരത്തിനകത്ത് ഈ ഓക്സിഡേഷൻ പ്രോസസ് തീർച്ചയായിട്ടും എല്ലാം എപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഓക്സിഡേഷൻ പ്രോസസ് ബാലൻസ്ഡ് അല്ലാതാവുമ്പോഴത്തേക്കാണ് നമുക്ക് അസുഖം വരികയും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും. ഈ ഓക്സിഡേറ്റീവ് പ്രോസസ് അങ്ങനെ ഒരു ബാലൻസ്ഡ് ആവാതെ പോകുന്ന സമയത്ത്, അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആന്റി ഓക്സിഡൻസ് കഴിക്കും. ഏതൊക്കെയാണ് നമുക്കുള്ള ആന്റി ഓക്സിഡൻസ്? നമുക്കിപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആന്റി ഓക്സിഡൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ഗാമ റൈസിംഗ് ഓയിൽ പ്ലസ് നമ്മളുടെ റൈസ് ബ്രാൻ ഓയിൽ. ഇതെല്ലാം നമുക്ക് റൈസ് ബ്രാൻ ഓയിലിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ത്രീ ടൈപ്പ് ഓഫ് ആന്റി ഓയിൽ. അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ ക്ലാസ്സിൽ പറയുന്നില്ല, കാരണം നിങ്ങൾ ഇതെല്ലാം ക്ലാസ്സുകൾ കേട്ട് ഈ രാജൻ സാർ പറഞ്ഞ മാതിരി ഒരു ഡോക്ടറിന്റെ ലെവലിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മിക്കവാറും എല്ലാവർക്കും ഒരു അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നെനിക്കറിയാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്താണ് ഈ ഓക്സിഡേറ്റീവ് പ്രോസസ് എന്നും അതിൻ്റെ എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നതെന്നും ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, അതിൻ്റെ നാലുചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. ഇലക്ട്രോൺസ് കറങ്ങുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെള്ളം ചൂടാക്കുമ്പോഴത്തേക്ക് വെള്ളം എന്താ സംഭവിക്കുന്നത്? വെള്ളം ആവിയായിട്ട് പോകും അല്ലേ, ആവിയായിട്ട് നീരാവിയായിട്ട് അത് പറഞ്ഞു പോകും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളത്തിനകത്തുള്ള മോളിക്യൂൾസിനകത്ത് നമ്മൾ എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്, താഴെ നിന്ന് ഹീറ്റ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ആ എനർജി സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നാലുചുറ്റുമുള്ള ഈ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് വിട്ടിട്ട് ഈ ആറ്റംസ് ഇങ്ങനെ വേപ്പറായിട്ട് ഓരോ ഇതായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങ് പോവുക. അതേമാതിരി തന്നെ ഏകദേശം അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻസ്, പല രീതിയിലുള്ള പൊല്യൂഷൻ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമുക്ക് ഭക്ഷണത്തിന് കൂടെ ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന ന്യൂട്രീഷൻ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ, സ്ട്രെസ്, നല്ല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. കാരണം അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല, പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലം. നമുക്കെല്ലാവരും നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. മൊബൈൽ ഫോണും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റേഡിയേഷൻ, കാരണം മൊബൈൽ ടവേഴ്സിൻ്റെ അവിടുന്ന് റേഡിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ റേഡിയേഷൻസ് എല്ലാം ഇവിടെ എല്ലാം പറഞ്ഞു നടക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് എങ്കിലും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാക്കും. പ്ലസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ,
ഈവൻ ഫുഡിനകത്തുള്ള പൊല്യൂഷൻ, ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളില്ല. എവിടെ പോയാലും നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അതൊക്കെയാണ്. അപ്പം അതിന് ഈ പൊല്യൂഷനും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമ്മൾ ആർസ്യം ലക്കലി ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഞാൻ പറയും, നമുക്ക് ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആർക്കും മിക്കവാറും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അധികം കാണില്ല, അധികം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത എത്രയോ ആൾക്കാർ പുറത്തു നിൽക്കുകയാണ്, എത്രയോ ആൾക്കാർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്ത് അതുമായിട്ട് ജീവിക്കുന്നവരാണ്. സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരേ ഇല്ല, ആർസിഎമ്മിൽ ഒഴിച്ച് ബാക്കി എങ്ങും സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരേ ഇല്ല. കാരണം ആർസിഎമ്മിൽ രാജൻ സാർ പറയുന്ന ആര് നോ ബോസ്, നമുക്ക് ബോസ് ഇല്ലാത്തൊരു നമ്മളുടെ സെൽഫായിട്ടുള്ള ഒരു ബിസിനസ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും അതുവഴി നമുക്ക് ഹാപ്പി ആവാനും നമുക്ക് സന്തോഷിക്കാനും ഉള്ള ഒരു അവസരം നൽകുന്ന ഒരു ഒരു അവസ്ഥയിലാണ് നമ്മൾ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ ഇരിക്കുന്നത്. അപ്പം സ്ട്രെസ് ഉണ്ടാവുന്ന ആൾക്കാർ, ഇപ്പം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ജോലിയാണെങ്കിലും അതിലൊരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ യൂസ് ഓഫ് കെമിക്കൽസ്, കെമിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന അലോപ്പത്തിക് മെഡിസിൻസ് തന്നെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കെമിക്കൽ. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന ഫുഡിനകത്തുള്ള പൊല്യൂഷൻ, അഡൾട്രേഷൻ, അതിൻ്റെ പ്രിസർവേറ്റീവ്സ്, ഇതെല്ലാം കെമിക്കൽസ് ആണ്. ഈ പറയുന്ന കെമിക്കൽസ്, ഈ സാധനങ്ങളും എല്ലാം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കിയാണ് നമ്മുടെ ശരീരത്തിനകത്ത്. ആ ഫ്രീ റാഡിക്കൽസിൻ്റെ ബാലൻസിങ് കറക്റ്റ് ആവാതെ വരുമ്പോഴത്തേക്കാണ് നമ്മളുടെ പല രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ആർസിയെ മറക്കുന്ന ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഒരുപാട് സാധനത്തിനകത്ത് ഈ ആന്റി ഓക്സിഡൻസിൻ്റെ അളവുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന മക്കാന, കിനോവ, ഇതിനകത്ത് എല്ലാ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പ്ലസ് ഗാമ ഒറൈസിനോൾ എന്ന് പറയുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഞാൻ എല്ലാ ക്ലാസ്സിലും അമൃത് എന്ന് വിശേഷിപ്പിക്കുന്ന സാധനമാണ് റൈസ് ബ്രാൻ ഓയിൽ. റൈസ് ബ്രാൻ ഓയിലിനകത്ത് നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിലാക്കും. പ്ലസ് ന്യൂട്രീഷൻ, ന്യൂട്രീഷന് വേണ്ടി നമുക്കൊരു സെഷൻ തന്നെയാണ് ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെയാണ് അത്. സുരേഷ് സാർ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ ടൈമിൽ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും, എനിക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. പക്ഷെ എന്നാലും കഴിയുന്നത്ര യൂട്യൂബിൽ കൂടെ ഞാൻ സുരേഷ് സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ന്യൂട്രീഷണൽ പ്രോഡക്ട്സ്, നമ്മളുടെ എന്തൊക്കെ രീതിയിലുള്ള ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് ആണ് ഇറക്കിയിരിക്കുന്നത്, എല്ലാത്തിനും എല്ലാത്തിൻ്റെതായിട്ടുള്ള ന്യൂട്രീഷണൽ പ്രോഡക്ട്സുകളും ഉണ്ട്. എല്ലാ രീതിയും ലിവറിന് വേണ്ടിയുള്ളതാണ്, നമുക്ക് ബാക്കി കൊളസ്ട്രോളും ബാക്കിയുള്ളത് കുറയ്ക്കാൻ വേണ്ടിയുള്ളതായാലും നമ്മളുടെ ഡെയിലി റിക്വയർമെന്റ്സിന് വേണ്ടിയുള്ളതായാലും എല്ലാ രീതിയിലുള്ള ന്യൂട്രീഷണൽ പ്രോഡക്ട്സ്. അത് അതിലുള്ള ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്രിചാർജ് S5 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഏകദേശം, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോ കൂടുതലെങ്ങാണ്ടായി, രണ്ട് വർഷത്തിൽ കൂടുതലായി ന്യൂട്രിചാർജ് S5 ഇറക്കിയിട്ട്. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അന്ന് മുതലേ ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ന്യൂട്രിചാർജ് S5 എന്ന് പറയുന്നത്. കാരണം അതിനകത്തുള്ള കരിഞ്ജീരകം, രാജൻ സാർ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന നിഗല്ല സറ്റൈവ എന്ന് പറയുന്ന അതിലുള്ള കണ്ടന്റ്, ആ ഒരു കണ്ടന്റ് ഇമ്പോർട്ടൻസ് കൊറോണ വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ RCM ഒരു മുഴം മുമ്പേ അത് മനസ്സിലാക്കി അതിൻ്റെ ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. പ്ലസ് ഞാൻ ഈ പറയുന്ന കരിഞ്ജീരകം, തുളസി, അലോവേറ ജ്യൂസ്, അലോവേറ സെപ്പറേറ്റ് ആയിട്ട് അലോവേറ ജ്യൂസ് ആയിട്ട് ഇറക്കി, അതും ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, നമുക്ക് പല രീതിയിലുള്ള അസുഖം വരാതിരിക്കാൻ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന സാധനങ്ങളാണ്. നീമുണ്ട്, പുതിനുണ്ട്, ഈ കണ്ടന്റ്സ് എല്ലാം ഉള്ള ഈ സാധനങ്ങളെല്ലാം ഇറക്കുന്ന ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട്, ഒന്നര വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ കൊറോണയുടെ ഏറ്റവും ഫോർ ഫ്രണ്ടിലായിരുന്നു. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഫോർ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എറണാകുളത്ത് നമുക്കറിയാം എല്ലാ ദിവസവും TVയിലൊക്കെ കാണുകയും ഒക്കെ ചെയ്യും. ഇടയ്ക്ക് ഒരു കാലത്ത് വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും ഫസ്റ്റ് ഒന്നാം സ്ഥാനം എറണാകുളത്തിനായിരുന്നു കൊറോണ പേഷ്യൻസിന്റെ കാര്യത്തിൽ. ആ സമയവും ഞാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ഒരു എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ലീഡറായിട്ട് ഈ എറണാകുളത്തുള്ള പല ഭാഗങ്ങളിലും വെറും ഒരു മാസ്കും ധരിച്ച് പല പോസിറ്റീവ് കേസുകളുടെ അടുത്ത് പോകാനും അവരുമായിട്ട് സംസാരിക്കാനും, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ എറണാകുളം മാർക്കറ്റിൽ വരുന്ന മറ്റുള്ള ആൾക്കാരുടെ
മാസ്ക് കൃത്യമായിട്ട് ധരിക്കുന്നോ അല്ലെങ്കിൽ അവർ ഈ കൊറോണ പ്രോട്ടോകോൾസ് എല്ലാം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് അവരുടെ കൂടെ നടന്നിട്ടുള്ളതാണ്. എന്നിട്ടും എനിക്ക് ഈ ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത സമയത്ത് എനിക്കൊന്ന് പോസിറ്റീവ് ആയി. പക്ഷെ പോസിറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായാലും ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം ചെറിയൊരു പനിയും ജലദോഷവും മാതിരി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസം ഞാൻ മനഃപൂർവ്വം റെസ്റ്റ് എടുക്കുകയായിരുന്നു. കാരണം കുറെ നാളായിട്ട് ഞാൻ റെസ്റ്റ് എടുക്കാതെ ഇരുന്നുകൊണ്ട് ഒരു 16 days, ഒരു 16 to 17 to 18 days ഞാൻ 18 ദിവസം ഒന്ന് കൃത്യമായിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ദിവസം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് മുരളി മാഡം അപ്പുറത്ത് നിന്നിരുന്ന് പറയും 18 ദിവസം വീട്ടിലിരുന്നു. അവർ അസൂയയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, 18 ദിവസം ഞാൻ ജോലിക്ക് പോകാതെ ഇവിടെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു 18 ദിവസം ഞാൻ കൃത്യമായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു, ശരിക്കും ഒരു റെസ്റ്റിന് വേണ്ടി റെസ്റ്റ് എടുക്കുകയായിരുന്നു. പക്ഷെ ഈ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാനുള്ള പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ കുടിക്കുന്നത് എൻ്റെ ആ ഒരു മിക്സ്ചറാണ്, കോഫി വിത്ത് കാട പൗഡർ വിത്ത് കുറച്ച് ചായ മസാല, കുറച്ച് കുരുമുളക്, അതിനകത്ത് പഞ്ച് തുളസിയുടെ ഡ്രോപ്സ്, ഇതെല്ലാം ഒഴിച്ചിട്ട് അത് രാവിലെ ഒരെണ്ണം കുടിക്കും. ഫ്ലാസ്കിൽ അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റിലെ ഗാമ ഒറിജിനോൾ ഒരെണ്ണം കഴിക്കും, ഒരു ഗാമ ഒറിജിനോൾ ഫസ്റ്റിലെ കഴിക്കും അന്നിട്ട് ഉടനെ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന മിക്സ്ചർ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെജോമേഗ കഴിക്കും, ന്യൂട്രിചാർജ് മാൻ കഴിക്കും, അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് കഴിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഫ്ലാസ്കിനകത്ത് ഞാൻ ഈ ഒരു മിക്സ്ചർ കലക്കി അതും കൂടെ കൊണ്ടുപോകാറുണ്ട്, അതും കൂടെ എൻ്റെ കൂടെ വെച്ചേക്കും. കാരണം ഈ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് രാവിലെ വന്ന് നിർബന്ധമായിട്ടും അവർക്ക് ടെസ്റ്റ് ചെയ്യണം എന്നും പറഞ്ഞ് അവരെ ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടാവുള്ളൂ. പലരും വന്നിട്ട് പറയും 2 ദിവസം മുന്നേ ഒരു മഴ നനഞ്ഞു അതുകൊണ്ട് ഒരു ചെറിയ തൊണ്ടവേദന ജലദോഷം എന്ന് പറയുമ്പോൾ ഇല്ല ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞ് അവരെ ടെസ്റ്റ് ചെയ്യാൻ വിടുമ്പോഴത്തേക്ക് അവർ പോയി പോസിറ്റീവ് ആയിട്ട് വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്തും മുളകുപാടുള്ള നമ്മളെ രഞ്ജിത് സാർ, നമ്മളെ അവർക്കൊക്കെ അറിയാം, അവർ ഹോസ്പിറ്റലിൽ വരാറുള്ളതാ, അവർക്കൊക്കെ അറിയാം ഞാൻ മാക്സിമം ഒരു മാസ്ക്, ഒരു N95 mask, ചിലപ്പോൾ ഒരു ഫേസ് ഷീൽഡ് ഇടും, ബാക്കി വേറെ ഗ്ലൗസോ അല്ലെങ്കിൽ PPE kit അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന സാധനങ്ങളോ ഒന്നും ഇട്ടുകൊണ്ടിരിക്കത്തില്ല. ഇത് രണ്ടും മാത്രമായിരിക്കും എൻ്റെ ഇത്. അത് മിക്കവാറും സമയം ഞാൻ ഈ മിക്സ് കുടിക്കാൻ വേണ്ടി ഈ ഫേസ് ഷീൽഡും മാറ്റി ഗ്ലൗസ് മാറ്റിയിട്ടായിരിക്കും പേഷ്യൻ്റോടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് പോസിറ്റീവ് ആവാതിരിക്കാനുള്ള ഒരു പ്രധാന റീസൺ ദൈവത്തിനോട് നന്ദിയും പറയുന്നു, അതിനോടൊപ്പം തന്നെ RCM ഈ ഒരു പറയുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും. അതുകൊണ്ട് ഒരിക്കലും RCM പ്രൊഡക്റ്റുകൾ എനിക്ക് ഒരു രീതിയിലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ ഏത് അറ്റം വരെ ഞാൻ പോകുന്നു ആ അറ്റം വരെ ഞാൻ അമിതാഭ് ബച്ചൻ പറഞ്ഞ മാതിരി, അമിതാഭ് ബച്ചൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ക്ലാസ്സല്ല എവിടെ ഇത് എടുത്തപ്പോഴത്തേക്ക് ന്യൂട്രിചാലിന്റെ ഇതായിട്ട് വന്ന് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പൊ പുള്ളിക്ക് ഏകദേശം എനിക്ക് വന്ന 78-80 വയസ്സായി. അപ്പം പുള്ളിയുടെ അടുത്ത് ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഈ പ്രായമായിട്ടുള്ള ഈ അവസ്ഥയിലും നിങ്ങൾ എങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നു ഇത്രയും എനർജറ്റിക് ആയിട്ട്? അപ്പം അദ്ദേഹം പറഞ്ഞ തിരിച്ചു പറഞ്ഞ വാക്യം ഇതാണ്, എന്നുവരെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഉണ്ടാവൂ അന്ന് വരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എന്നുവരെ അമിതാഭ് ബച്ചൻ എൻ്റെ ഒരു വളരെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനായതുകൊണ്ട് മാത്രമല്ല, എന്നുവരെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഉണ്ടാവുമോ അന്ന് വരെ ഞാൻ അത് കഴിക്കും, അത് കഴിച്ച് അതിൻ്റെ എഫക്റ്റ് കാരണം എന്നുവരെ ജീവിക്കാൻ പറ്റുമോ അന്ന് വരെ ഞാൻ ജീവിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ തന്നെ മൂർത്തി സാറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് മൂർത്തി സാർ വളരെ തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു, നമ്മളുടെയൊക്കെ വയസ്സ് ഏജ് മിക്കവാറും നമ്മളുടെ ജീവിത ഇതെന്ന് പറയുന്ന ഏകദേശം ഒരു 110-120 വയസ്സ് വരെയൊക്കെ ആയിരിക്കും അല്ലേ ഡോക്ടറെ? കാരണം സാധാരണ എല്ലാവരും ജീവിക്കുന്ന മാതിരി അല്ലല്ലോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഏകദേശം 110-120 ചിലപ്പോൾ അതിൽ കൂടുതലോ പ്രായം വരെ ജീവിക്കാനുള്ള ഒരു ഒരു ഭാഗ്യം
സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് കഴിക്കുന്ന എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് നിർത്തിയാണ് ഇനി കൂടുതൽ എന്റെ അടുത്ത് ചോദിക്കുന്നത്. താങ്ക് യു. ഇനി സംശയം ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം തീർച്ചയായും. അഖില മാഡം സൗണ്ട് മ്യൂട്ട് ആണ്. ഞാൻ അഖിലമൂർത്തി. എന്താ സാറേ പറയാ, സാറിന്റെ ഒക്കെ സെഷൻ ശരിക്കും പറഞ്ഞാൽ കൊറേ മുമ്പ് അല്ലെ, കൊറേ മുമ്പ് വേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി പോവാണ്. കൊറേ വൈകി പോയി സാറിന്റെ ഒരു സെഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് രാജൻ സാറിന്റെയും നമ്മുടെ ശ്രീലാൽ ഡോക്ടറുടെയും ഒക്കെ ക്ലാസ് ഇതുപോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇതുവരെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ, നമ്മുടെ ഫാറ്റ് ഒക്കെ ഒന്ന് കുറയുക, ആ ഒരു ഇതിൽ നമുക്ക് എങ്ങനെ ആരോഗ്യം വർദ്ധിപ്പിക്കാം, ആ ഒരു ചിന്താഗതി മാത്രമേ നമ്മൾ ലേഡീസിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ സീറോ സൈസ് എന്നുള്ളത് അതിനെക്കുറിച്ച് ഞങ്ങൾ അത്ര ചിന്തിച്ചിട്ടില്ല. ഇന്ന് സാറ് പറഞ്ഞ ആ 34, 24, 34, ഇനി ഞങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് അത് തന്നെയാണ്. 34, 24, 34 അതിലേക്ക് എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റും, അത് സാറിന് അതിന്റെ ആ ഒരു ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. ഓരോ നമ്മുടെ ഈ പ്രൊഡക്റ്റിലുള്ള ന്യൂട്രീഷണൽ വാല്യൂസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അതൊക്കെ എല്ലാവരും ഞങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ആർസിഎം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അത് എഴുതിയെടുത്ത് കൃത്യമായി എഴുതിയെടുത്തിട്ട് അവരുടെ ടീം അംഗങ്ങളെ ധരിപ്പിക്കും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഇന്ന് പാർട്ടിസിപ്പൻസ് നമ്മൾ നോക്കുമ്പോൾ 1000 കവിയും എന്ന് വിചാരിച്ചെങ്കിലും അത്രയേറെ പാർട്ടിസിപ്പൻസിനെ കണ്ടില്ല. ഒരു പക്ഷേ ആ ഒരു പ്രൊമോഷൻ അതായിരിക്കും, നമ്മൾ ആ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വൈകിയതിന്റെ ഒക്കെ ആയിരിക്കും എന്താണെന്നറിയില്ല. എന്തായാലും ഇനി ശ്രീലാൽ ഡോക്ടറുടെ ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ എനിക്കറിയാം ഈ പ്ലാറ്റ്ഫോം നിറഞ്ഞ് കവിയും എന്ന് ഉറപ്പ് തന്നെയാണ്. തീർച്ചയായും, കാരണം നമ്മുടെ ഈ കുനോവ പോലത്തെ കുനോവയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ സാറേ ഞങ്ങളുടെ ഈ ഒരു ആർസിഎം റോസസ് പ്ലാറ്റ്ഫോം, അവരുടെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ലേഡീസിന്റെ, അതിനകത്ത് ലേഡീസ് ഒരുപാട് വെറൈറ്റി കുനോവ കൊണ്ട് ദോശ, കുനോവ കൊണ്ട് മസാല ദോശ, അതുപോലെ കുനോവയുടെ ഉപ്പുമാവ്, കുനോവ പായസം, അങ്ങനെ കുറേ വെറൈറ്റി അതിനകത്ത് അവരെല്ലാം ചെയ്ത് നമുക്കിങ്ങനെ കാണാം. ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാത്തന്നെ എത്രയും ന്യൂട്രീഷൻ ഇതൊക്കെ കഴിച്ചിട്ട് തന്നെ നമുക്ക് എത്ര ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി ഡെയിലി ഇത് നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സീറോ സൈസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൗമാരപ്രായക്കാരുടെ ഇടയിൽ, ഇപ്പൊ എന്റെ മോനൊക്കെ പറയാറുണ്ട് അവരുടെ കോളേജിൽ ഗേൾസിനൊക്കെ ഈ സീറോ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹരാണ് അത്ര സീറോ സൈസ്. അപ്പൊ അതൊരു കൗമാരക്കാരുടെ ഒരു ടേം മാത്രമായിട്ടാണ് ഞാൻ ഉൾപ്പെടെ, അതായത് ആ ഒരു കൗമാരപ്രായ ഞാനും എന്റെ മകൻ ഒരു കൗമാരപ്രായക്കാരനാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്നെ പോലുള്ളവരൊക്കെ ഞാനൊക്കെ വിചാരിക്കുന്നത് അവരുടെ ഒരു പ്രായത്തിലുള്ളവർക്കാണ് ഈ സീറോ സൈസ് എന്നുള്ള ഒരു അബദ്ധധാരണ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പറഞ്ഞാൽ 40 above ഉള്ള ലേഡീസ്. അപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സൗന്ദര്യത്തെക്കാൾ ഉപരി ആരോഗ്യം, അതായത് 40 വയസ്സ് കഴിയുമ്പോഴാണല്ലോ പല അസുഖങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ശരീരം എങ്ങനെ ആരോഗ്യം, നമുക്ക് എങ്ങനെ ആരോഗ്യം വർദ്ധിപ്പിക്കാം, എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം. അപ്പൊ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നു, അപ്പൊ അതോടനുബന്ധിച്ച് വ്യായാമം ചെയ്യുന്നു അല്ലെ, കുറേ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ കേട്ട് നമ്മൾ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ട്. പഴയ കാലത്തെ പോലെയല്ല, പണ്ട് എനിക്കുണ്ടായിരുന്ന നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ കളിയാക്കുമായിരുന്നു, അവർ പറയും കേരളക്കാർക്ക്, കേരള ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറയാം മോട്ടു മോട്ടു കേരള ലേഡീസ്, ഗോൾ ഗോൾ ബോൾ ബോൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക ഉണ്ടായിരുന്നു. കേരള എന്നല്ല, സൗത്ത് ഇന്ത്യൻ ലേഡീസ് അങ്ങനെ പറഞ്ഞിട്ടാണ് കളിയാക്കുക. ഒന്നാമത് ഹൈറ്റ് കുറഞ്ഞപ്പം ആ ഒരു ബോൾ ഷേപ്പാണെന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കണം. നിങ്ങൾ ഒട്ടും ബോധഡല്ല, ഈ ബോഡി ഷേപ്പിനെ കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല, വ്യായാമം ചെയ്യുന്നില്ല, എക്സർസൈസ് ഇല്ല, ഇങ്ങനെ കണ്ടമാനം ഫാറ്റി ഫുഡ് അത് കഴിച്ചിട്ടാവും എന്നുള്ള, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിലാണ് അവർ നമ്മളെ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരും മണ്ണുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹെൽത്തി ആയിരുന്നു. കാരണം ഇപ്പൊ അവർക്ക് അവർ ടേസ്റ്റിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാറ് നേരത്തെ പറയണ്ടായി ആ ബടാഖാനയുടെ കാര്യം പറഞ്ഞപ്പോ മഖാനയുടെ കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചു. അതൊക്കെ അത്രയും ടേസ്റ്റ് ഉള്ള കാര്യമല്ല. അപ്പൊ എന്റെ മലയാളി ഫ്രണ്ട്സ് ഒന്നും അത് കഴിക്കാനേ കൂട്ടാക്കണ്ടായിരുന്നു, അയ്യ ഇതൊന്നും ഒരു ടേസ്റ്റ് ഇല്ല എന്നത്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നമാണ് അത്, നമ്മൾ എപ്പോഴും ടേസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ അതിന്റെ ഗുണം നോക്കുന്നില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ടേസ്റ്റ് അല്ല നമ്മൾക്ക്, നോർത്ത് ഇന്ത്യൻ ലേഡീസിനെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ടുപഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അലോവേര ജ്യൂസ് ഒക്കെ കഴിക്കാൻ അവർക്ക് ഒരു മടിയില്ല. അന്ന് ഇതിപ്പോ 10-15 വർഷം മുമ്പുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, അവരൊക്കെ അലോവേര ക്യാമ്പിലാണെങ്കിലും ശരി അത് തേടി പോവുമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പിലുള്ള പരിസരത്ത് അവരത് നട്ടു വളർത്താൻ നോക്കുമായിരുന്നു. കാരണം അത് കൺസ്യൂം ചെയ്യുക, അത് കഴിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സൗന്ദര്യ രഹസ്യം എന്ന് പറയുന്നത്. അവര് അത്രയേറെ ആരോഗ്യത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആർസിഎം ഫാമിലിയിൽ വന്ന ശേഷമാണ് നമ്മൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായത്. നമ്മൾ എങ്ങനെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ആ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നു, അതുപോലെ അതോടനുബന്ധിച്ച് വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇപ്പൊ പല ആർസിഎം ഗ്രൂപ്പ്
യൂട്യൂബിൽ തന്നെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ട് ഒരു വ്യായാമത്തിന്റെ ഒരു സെഷൻ അത് കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ടോ ഒക്കെ കാണുമ്പോൾ നമ്മളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പൊ അത് അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും എനിക്ക് വരച്ച വളരെ രസകരമായി സാർ എടുത്ത ആ ഒരു ടോപ്പിക്ക് സീറോ അല്ലെ, നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു സീറോ സൈസ് എന്ന് പറയുന്നത് ശരിക്കും ഇതുവരെ അത് കൗമാരക്കാരുടെ കുത്തകയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇനി എന്തായാലും എന്നെ പോലെ 40 കഴിഞ്ഞ ആ ഒരു മധ്യ വയസ്കളുടെ ആ ഒരു ഞങ്ങൾക്കും വളരെ ആ സീറോ സൈസ് തന്നെ നമ്മൾ കീപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു സംശയവും വേണ്ട. 34, 24, 34 ഇതിൽ തന്നെ പോവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കും എന്റെ നമ്മുടെ RCM ഫാമിലിയിലുള്ള എല്ലാ ലേഡീസും. തീർച്ചയായും സാറേ, സാറിന്റെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. അത്രയേറെ ആ ഓരോ പ്രൊഡക്റ്റിന്റെ സാറ് പറഞ്ഞു, ആ ന്യൂട്രീഷണൽ വാല്യൂസും പറഞ്ഞു തന്നു, വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തന്നു, വളരെ രസകരമായി പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വന്നവരെ നമുക്ക് പ്രത്യേകം വിളിക്കാം. അതോടൊപ്പം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒക്കെ കമന്റുകൾ പറയാനുള്ളവർക്ക് ചാറ്റ് ബോക്സിൽ പഴയ ഇപ്പം ഒരുപാട് ഇതിനകത്ത് ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളവർക്ക്, കമന്റ്സിന് മുമ്പ് പറഞ്ഞിട്ടുള്ളവർക്ക് നമുക്ക് അവർക്ക് ഇതിനകത്ത് ഓരോ ഡൗട്ടുകൾ ചാറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പൊ സാർ അതിനുള്ള വിശദമായ ഉത്തരം തരും. അപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള 2-3 പേർക്ക് ഒന്ന് കൈ ഉയർത്തിയാൽ അവർക്ക് ഇവിടെ ചാൻസ് ഉണ്ട് ഡോക്ടറോട് സംസാരിക്കാം. സംശയമുള്ളവർക്ക് കേട്ടോ, സംശയമുള്ളവർക്ക് മാത്രം. അപ്പം ചോദിക്കാം, ചാറ്റ് ബോക്സിലുണ്ടോ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കൈ ഉയർത്താം, കോഹോസ്റ്റ് ആക്കാം. സാർ ഒരു ചോദ്യമുണ്ട്. സാർ എനിക്ക് ലോ പ്രഷർ ഉണ്ട്, 1690 കഴിക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോൾ വിറയൽ ഉണ്ടാകുന്നു, എന്തുകൊണ്ടായിരിക്കും സാർ? വെജ് ഒമേഗയും കഴിക്കുന്നുണ്ട്. അല്ല, ഈ 1690 എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ലേഡീസിന് കുറച്ച് പ്രഷർ കുറവായിരിക്കും. ഏകദേശം ഒരു 100, 160, 170 ആ ഒരു ലെവലിലാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ 1690 നമുക്കൊരു ഹൈ ഒരു പ്രഷർ കുറവാണ് എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾക്ക് വേണ്ടുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും കുറച്ച് കുറവായിരിക്കും. നോർമൽ 120-80 ആണെന്നുണ്ടെങ്കിലും മിക്കവാറുള്ള സ്ത്രീകൾക്ക് കുറച്ച് കുറവായിരിക്കും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെയും കുറച്ച് കുറവാണ്. അതിന് നമുക്ക് മെയിനായിട്ടും ഈ ഉച്ചയാകുമ്പോൾ വിറയൽ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറിന്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഷുഗർ കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് അതിന്റെ ഇതിനെ ബേസ് ചെയ്തും രക്തക്കുറവുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് ഇത് രണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം വിമണിനകത്ത് നമുക്ക് അറിയാം രക്തക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അയൺ കണ്ടന്റ് ഉണ്ട്. പക്ഷെ അത് ഒന്നും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അയൺ കണ്ടന്റ് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് അളവ് എത്ര ഉണ്ടെന്നുള്ളത് നോക്കുക, രക്തത്തിന്റെ അളവ് നോക്കുക. അത് നോക്കിയതിന് ശേഷം ഷുഗറിന്റെ അളവ് നോക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലും നോക്കാം. ഫാസ്റ്റിംഗും ഉണ്ട്, PPBS ഉണ്ട്. ഇത് രണ്ടും നോക്കണം. കാരണം ചിലവർക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏർലി ഡയബറ്റിക് സ്റ്റേജിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഷുഗറിന്റെ ലെവൽ കുറച്ചൊന്ന് കുറയാൻ, ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഷുഗറിന്റെ ലെവൽ ഒന്ന് കുറയാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിലൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വേണ്ടയും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക് റൈസ് ബ്രാൻ ഓയിൽ കഴിക്കാമോ? തീർച്ചയായിട്ടും കഴിക്കാം. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക് റൈസ് ബ്രാൻ ഓയിൽ കഴിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല. ഇടയ്ക്ക് അവരുടെ ട്രൈഗ്ലിസറൈഡ്സ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. റൈസ് ബ്രാൻ ഓയിലിനെ കാട്ടിയും ഞാൻ ഗാമ ഒറൈസിനോൾ ആണ് കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത്. ഗാമ ഒറൈസിനോൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. അടുത്ത സാർ, കൊറോണ പോസിറ്റീവ് ആയി മാറിയതിന് ശേഷം ഷുഗർ കൂടിയ ആൾക്ക് ഗ്ലൈസം കൊടുക്കാമോ? കൊറോണ പോസിറ്റീവ് ആയവർക്കും ഷുഗർ കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈസം കൊടുക്കാം. പക്ഷെ കൊറോണ പോസിറ്റീവ് ആയിട്ട് ചില സിംറ്റംസ് വരുമ്പോഴത്തേക്ക് ചില അവസരങ്ങളിൽ നമ്മൾ സ്റ്റീറോയിഡിൻ്റെ ഉപയോഗം നടത്താറുണ്ട്. സ്റ്റീറോയിഡ് മരുന്നുകളുടെ ഉപയോഗം നടത്താറുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഷുഗർ കൂടിയിട്ടുള്ള ആണോ അല്ല എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവർക്ക് അങ്ങനെ അല്ലാതെ തന്നെ
ഡയബറ്റിക്കിന്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്ലൈസം സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. സാർ എനിക്ക് 100-170 ഉണ്ട്, അതിന് ആർസിഎം പ്രോഡക്റ്റ് എന്തൊക്കെ കഴിക്കണം? ഷുഗർ നോർമലാണ്. 100-170 എന്ന് പറഞ്ഞാൽ ഇപ്പം സിസ്റ്റോളിക് 170 ഡയസ്റ്റോളിക് 100 ആണ്, അത് കുറച്ച് ഹൈ ലെവലിൽ നിൽക്കുകയാണ്. നമുക്ക് അതിന് ഗാമ ഒറൈസിനോൾ കഴിക്കാം, വെജോമേഗ കഴിക്കാം, ഇത് രണ്ടും നിർബന്ധമായിട്ടും കഴിക്കണം. പ്ലസ് ഇടയ്ക്ക് ഒന്നുകൂടെ പ്രഷർ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ കൺട്രോൾഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അലോപ്പതി മരുന്നുകളും കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സാർ, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് എ സ്മോൾ സോറിയോട്ടിക് സ്പോട്ട് എൻ്റെ തലയോട്ടിയിലുണ്ട്, അതിന് മെത്തോട്രെക്സേറ്റ് പോളിട്രാക്സ് 10 mg കഴിക്കുന്നു. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഗാമ ഒറൈസിനോൾ കഴിക്കണ്ട എന്ന് പറഞ്ഞു. ഗാമ ഒറൈസിനോൾ കഴിക്കാമോ? ഇപ്പം റൊമാറ്റോയിഡ് ആർത്രൈറ്റിസും സോറിയോസിസും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഗാമ ഒറൈസിനോൾ കഴിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഗാമ ഒറൈസിനോൾ ഈസ് ആൻ ആന്റി ഓക്സിഡന്റ്, അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അത് ഈ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം സ്കിന്നിനായും ആയാലും ജോയിൻസിനായാലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നല്ലതാണ്. അത് ആന്റി ഓക്സിഡന്റ് ആണ്, അതൊരു ന്യൂട്രി ഒരു ഇത് ഇതല്ല. അത് ശരിക്കും അത് കഴിക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ 65 ഉള്ളു, കുറവുണ്ട്. കൊളസ്ട്രോൾ 251 ഉണ്ട്. വെജോമേഗ വുമൺ കഴിക്കുന്നുണ്ട്. ഗാമ ഒറൈസിനോളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കണം. പ്രിൻസി ബെന്നി, തീർച്ചയായിട്ടും ഗാമ ഒറൈസിനോളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കണം. കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഗാമ ഒറൈസിനോൾ. വെജോമേഗ കഴിക്കണം, വുമണും കഴിക്കണം, അത് കുഴപ്പമില്ല. ബട്ട് അതിനോടൊപ്പം തന്നെ ഗാമ ഒറൈസിനോൾ ഉറപ്പായിട്ടും കഴിക്കണം. അത് രണ്ടെണ്ണം വീതം, ഒരു ദിവസം രണ്ടെണ്ണം വീതം. കാരണം നമ്മളുടെ ഇതിനകത്തുള്ള ഒരു ഗാമ ഒറൈസിനോളിനകത്ത് 150 mg ആണ്, 300 mg ആണ് നമുക്ക് ഒരു ദിവസം വേണ്ടുന്നത്. രണ്ടെണ്ണം വീതം, ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടും, രണ്ടു നേരമായിട്ട് കഴിക്കണം. റിബിഷ സാർ നമ്പർ അയക്കാമോ, സെൻഡ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ നിങ്ങളുടെ ടെക്നിക്കൽ ലീഡേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ടെക്നിക്കൽ ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വിളിക്കാം. ഓട്ടിസം കുറയ്ക്കാൻ വല്ലതുമുണ്ടോ? 25 വയസ്സുണ്ട്, കുറെ ചികിത്സിപ്പിച്ചു, ബട്ട് നോ ഇംപ്രൂവ്മെന്റ്. മെൻ ആണ് ഓട്ടിസം കുറയ്ക്കാൻ വേണ്ടി. നമുക്ക് ഓട്ടിസം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് തലച്ചോറിൻ്റെ ഒരു ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ്, അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള അവിടുത്തെ ഒരു പ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ്. ഓട്ടിസത്തിന് നമ്മളുടെ DHA വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലവർക്ക് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, അവർക്ക് ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും കാണിക്കാറുണ്ട്. ഓട്ടിസത്തിന് നമ്മളുടെ DHA 200 അല്ലെങ്കിൽ 400 കഴിക്കാൻ വേണ്ടി പറയുക, അത് നല്ലതാണ്. എനിക്ക് 100-170 ഉണ്ട്, അതിന് ആർസിഎം പ്രോഡക്റ്റ് എന്തൊക്കെ കഴിക്കണം? ഷുഗർ നോർമൽ, ആ അത് നേരത്തെ പറഞ്ഞതാണ്. സ്ട്രോക്ക് വന്ന ആൾക്ക് ലെഫ്റ്റ് സൈഡ് വീക്ക്നെസ് ആയി എന്താണ് കൊടുക്കേണ്ടത്? സ്ട്രോക്ക് വരുന്ന ആൾക്ക് മെയിനായിട്ടും സ്ട്രോക്ക് വരാനുള്ള കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിറോസ്ക്ലിറോസിസോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബ്ലഡിനകത്തുള്ള ക്ലോട്ട് ആണ്. അത് മാറാൻ വേണ്ടിയുള്ള മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഗാമ ഒറൈസിനോൾ, വെജോമേഗ, അത് രണ്ടും വളരെ നല്ലതാണ്, അത് കഴിക്കാം. ഐ ആം 32 ആൻഡ് ഹാവ് സോ മെനി വൈറ്റ് ഹെയർ നൗ ഓൺ മൈ ഐബ്രോ. ഐ ഹാവ് വൺ വൈറ്റ് ഹെയർ. വൈറ്റ് ഹെയർ ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ചിലവർക്ക് പാരമ്പര്യമായിട്ട് നര ഉണ്ടാവും, നേരത്തെ നര ഉണ്ടാവാം. അതല്ല, അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹെയർ ഉണ്ടാവുന്നത് ഡെഫിഷ്യൻസി കൊണ്ടാണ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ന്യൂട്രിചാർജ് വുമനോ, ഇപ്പം വുമൺ ആണെങ്കിൽ വുമണും കഴിക്കുക. പ്ലസ് നമ്മളുടെ ടയൻ സാർ പറഞ്ഞു തന്നിട്ടുള്ള മാതിരി ഓയിൽ ഉണ്ട്, നമ്മളുടെ തലയിൽ തേക്കാൻ വേണ്ടിയുള്ള ഓയിൽ ഉണ്ട്, അത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുക. വുമൺ നിർബന്ധമായിട്ടും കഴിക്കുക. സാർ, മുളപ്പിച്ച വീറ്റിൽ ഗ്ലൂട്ടൻ കുറവുണ്ടോ? വീറ്റിൽ എല്ലാത്തിലും ഗ്ലൂട്ടൻ ഉണ്ട്. വീറ്റ് എന്ന് പറയുന്ന അതിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് തന്നെ ഗ്ലൂട്ടൻ ആണ്. അത് മുളപ്പിച്ചാലും അല്ലാതെ ആയാലും ഗ്ലൂട്ടന്റെ കണ്ടന്റ് അതിൽ കാണും. അപ്പം അത് ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗ്ലൂട്ടൻ ഇതുള്ളവർക്ക്, അലർജി ഉള്ളവർക്ക് ഗ്ലൂട്ടന്റെ അംശമുള്ള വീറ്റ് കുറച്ചായാലും, അത് കൂടുതലായാലും കുറച്ചായാലും കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കും, അത് അലർജി ഉണ്ടാക്കും. അത് കാരണം
അങ്ങനെയുള്ളവർക്ക് കഴിയുന്നത് ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ട് വീറ്റ് മുളപ്പിച്ചായാലും അല്ലാത്ത ആയാലും മൈദ ആയാലും റവ ആയാലും അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. തൈറോനോം 100 mg കഴിക്കുന്ന സൗമ്യ, ബട്ട് തൈറോയിഡ് നോർമൽ അല്ല, ആർസിഎം പ്രൊഡക്റ്റ് എന്ത് കഴിക്കണം? തൈറോനോം യൂഷ്വലി ഹൈപ്പോതൈറോയിഡിന് കൊടുക്കുന്നതാണ്. അപ്പം തൈറോയിഡിന്റെ ഫങ്ഷൻസ് നോർമൽ ആക്കാൻ വേണ്ടി ഗാമ റൈസിനോൾ നല്ലതാണ്. ഗാമ റൈസിനോൾ കഴിക്കാം. ഞാൻ തൈറോയിഡ് പേഷ്യൻ്റ് ആണ്. ഞാൻ വെജ് ഒമേഗ, ന്യൂട്രിഷാ ജുമ്മൻ, ഗാമ റൈസിനോൾ എന്നിവയെല്ലാം കഴിക്കുന്നുണ്ട്. 6 months ആയി കഴിക്കുന്നു, പക്ഷെ ഒരു മാറ്റവുമില്ല. വെയിറ്റ് കൂടുന്നു, ഇപ്പോൾ 74 ആണ്. ഇപ്പം തൈറോയിഡ് പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ തൈറോയിഡിന്റെ മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അതിൽ വ്യക്തമാക്കിയിട്ടില്ല. തൈറോയിഡ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് തൈറോയിഡിനെ ഒരു നോർമലൈസ് ചെയ്യും. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ആഡഡ് ആയിട്ട് ഒരു ഇപ്പം ഹൈപ്പോ തൈറോയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മെഡിസിൻസ് ഒക്കെ അതിനോടൊപ്പം കഴിക്കേണ്ടി വരും. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് നോർമൽ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഇത് നോർമലായിട്ട് നോർമൽ ലെവലിനകത്ത് നിൽക്കുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ അത് കുറയുന്ന അനുസരിച്ച് നമുക്ക് തൈറോയിഡ് മെഡിസിൻ്റെ ഡോസേജ് കുറച്ചുകൊണ്ട് വരികയും അതിന് പകരം ഇത് ഇതിനകത്തുള്ള ഒമേഗ 3 ഗാമ റൈസിനോളും വെജ് ഒമേഗയും ഒക്കെ കൂടുതൽ കഴിക്കും. അങ്ങനെ നോർമലാക്കി കൊണ്ടുവരാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ നമ്മൾ ഇത് മാത്രം കഴിച്ചിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ തൈറോയിഡിന് വേണ്ടിയുള്ള മെഡിസിനും കൂടെ കഴിക്കണം. കഴിച്ചിട്ട് ഇത് അതിൻ്റെ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് എല്ലാ 3 മാസം കൂടുമ്പോഴത്തേക്കും അതൊന്ന് നോക്കിയിട്ട് അത് നോർമലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തൈറോയിഡിൻ്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവരാം. ഡോക്ടർ, എനിക്ക് ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്, ബട്ട് ഹോർമോൺസ് നോർമൽ ആണ്. ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. ഓപ്പറേഷൻ കൂടാതെ ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഹൈപ്പോ തൈറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് TSH വളരെ കൂടുതലായിരിക്കും. T3 T4 നോർമൽ ലെവലിൽ നിൽക്കും. ഹോർമോൺ ആണ് T3 T4 എന്ന് പറയുന്ന തൈറോയിഡ്. TSH എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. തൈറോയിഡ് ആണ് ഈ T3 T4 ഉണ്ടാക്കുന്നത്. TSH ഉണ്ടാക്കുന്ന ബ്രെയിനിൽ നിന്നുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പം തൈറോയിഡിന്റെ ഫങ്ഷൻസ് നോർമൽ ആവാതെ വരുമ്പോൾ, അല്ലെങ്കിൽ തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ മോളിൽ നിന്ന് പിറ്റിച്ചൊറിയിൽ നിന്നുള്ള TSH കൂട്ടും. കാരണം ഇത് കൂട്ടാൻ വേണ്ടി, തൈറോയിഡിന്റെ ഫങ്ഷൻസ് കൂട്ടാൻ വേണ്ടി മോളിൽ നിന്നുള്ള പിറ്റിച്ചൊറി മോളിൽ നിന്നുള്ള TSH എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കൂട്ടും. അത് കൂടുന്നതനുസരിച്ചാണ് നമ്മൾ ഈ ഹൈപ്പോ തൈറോയിഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഹൈപ്പോ തൈറോയിഡ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഓപ്പറേഷൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന്റെ സൈസ് അത്രത്തോളം വലുതായിട്ട് അത് അകത്തോട്ടോ പുറത്തോട്ടോ, അപ്പം ഈ തൈറോയിഡിന്റെ ഫങ്ഷൻസ് നല്ല പോലെ നടക്കാതെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തൈറോയിഡിന് അന്നേരം കുറച്ചുകൂടെ കൂടുതൽ ഫങ്ഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഏതൊരു ഓർഗൻ ആയാലും അത് ഫങ്ഷൻ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സൈസ് കൂടും. നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മസിലിന്റെ സൈസ് കൂടുന്നത് നമ്മൾ ആ മസിൽ വളർത്താൻ വേണ്ടിയുള്ള വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതേമാതിരി തൈറോയിഡ് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തൈറോയിഡിന്റെ സൈസ് ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തൈറോയിഡിന്റെ സൈസ് കൂടുമ്പോഴത്തേക്ക് അത് പല സ്ഥലങ്ങളിലോട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ചിലപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഓർഗൻസിനോ അല്ലെങ്കിൽ ശ്വാസക്കുഴലിനോ ഒക്കെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് ഒരുപാട് തള്ളി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ സർജറി ചെയ്യാൻ പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തായിരിക്കാം ആ ഡോക്ടർ അങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. മന്തി രോഗത്തിന് ചികിത്സ നൽകാൻ RCM വല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടോ സാർ എന്നുള്ളത്? മന്തിരോഗം, ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കാലിലേക്കുള്ള രക്തക്കുഴലിനകത്തോ അല്ലെങ്കിൽ ലിംഫാറ്റിക് വെസലിനകത്ത് ഈ മന്തിന്റെ ഫൈലേറിയൽ ചെറിയ ഇത് വന്നിട്ട് അതവിടെ ഒരു ടോക്സിൻസ് ഉണ്ടാക്കി അതവിടെ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ആണ് ഈ മന്തിരോഗം. ഈ ലിംഫാറ്റിക് ലിംഫ് എന്ന് പറയുന്ന ആ ഒരു സാധനം അവിടെ അക്യുമുലേറ്റ് ചെയ്യാനും അതുവഴി അത് തിരിച്ച് അതിൻ്റെ സർക്കുലേഷൻ ശരിക്കും നടക്കാതെ അതവിടെ ബ്ലോക്കായിട്ട് അതവിടെ ഇരുന്നിട്ട് അതുവഴി നമ്മളുടെ കാലിൻ്റെയൊക്കെ സൈസ് വലുതാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് RCM നമുക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല എന്നാണ് എൻ്റെ
അറിവ്. കാരണം ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റം ആ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നതിന് മാറ്റുക, മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനുള്ള ട്രീറ്റ്മെന്റ്. അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്ന ലിംഫ് എന്ന് പറയുന്ന അതിനെ ഡ്രെയിൻ ചെയ്ത് കളയുക, അല്ലെങ്കിൽ പൈലേറിയാസിസ് മാതിരിയുള്ള അസുഖത്തിനുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പലരും ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ നിങ്ങളുടെ ടെക്നിക്കൽ ലീഡറിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം. ESR 65 mm ഫസ്റ്റ് അവർ യൂറിക് ആസിഡ് 6.9 ഉണ്ട്. എന്താണ് കൊടുക്കേണ്ടത്? വെജ് ഗാമ ജിലോത്രിക്സ് കഴിക്കുന്നുണ്ട്. പ്രത്യേകം വേറെ എന്ത് കൊടുക്കണം? ഇത്രയും മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട. വെജോമേഗ ഗാമ റേസിനോ ജിലോത്രിക്സ് ഇത്രയും കൊടുക്കുന്നുണ്ട്, അത് മതി, അതിൽ കൂടുതൽ വേറെ വേണ്ട. കാരണം നമുക്ക് യൂറിക് ആസിഡ് ഈ ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ കണ്ടൻസൺ ഉള്ളതൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഷുഗർ രാവിലെ നോക്കിയപ്പോൾ 218 എന്താണ് കഴിക്കേണ്ടത്? ഞാനൊരു സുനിത രവി, ഞാനൊരു ഡോക്ടറായ സ്ഥിതിക്ക്, അലോപ്പത്തിക് ഡോക്ടറായ സ്ഥിതിക്ക് എന്തായാലും 218 എന്ന് പറയുന്ന ലെവൽ കുറച്ച് കൂടുതലാണ്. രാവിലെ ഫാസ്റ്റിംഗിൽ 218 ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മുകളിലോട്ട് നിൽക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക്, ഞാൻ അലോപ്പത്തിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനേ പറയുള്ളൂ. കാരണം അതിനോടൊപ്പം നമുക്ക് ബാക്കിയുള്ള ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ ഗ്ലൈസം പ്രോഡക്റ്റും ഒക്കെ കഴിച്ചിട്ട് അതിനോടൊപ്പം ഇതിന്റെ ലെവൽ കുറച്ചുകൊണ്ട് വരുന്ന അനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷ് മെഡിസിൻസിന്റെ ഡോസേജ് കുറച്ചുകൊണ്ട് വന്ന് ഗ്ലൈസം പ്രോഡക്റ്റിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗാമോറേസിനുള്ളിലോ ഒക്കെ നിലനിർത്താം. ഇപ്പം ഈ ഷുഗറിന്റെ ലെവൽ നോർമൽ ആക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് ഗാമ ഒറേജിനോൾ പ്ലസ് ഗ്ലൈസം പ്രോഡക്റ്റ്, ഇതാണ്, ഈ പ്രോഡക്റ്റുകളാണ് കഴിയുന്നതും ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ 218 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കുറച്ച് മുകളിലോട്ടായതുകൊണ്ട് അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അലോപ്പത്തിക് മെഡിസിൻസ് കൂടെ കഴിക്കുക. 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഒമേഗ കൊടുക്കാമോ? അത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് പറയാമോ സാർ? 5 വയസ്സുള്ള കുട്ടികൾക്ക് ഒമേഗ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം 5 വയസ്സുള്ള കുട്ടികൾക്ക് ഒമേഗ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കിഡ്സ് കൊടുത്താൽ മതി. കിഡ്സിൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ മറ്റൊന്നിലും കിട്ടാനുള്ള സാധ്യതയില്ല. കിഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതിനകത്ത് ഓൾമോസ്റ്റ് എത്രത്തോളം അതിന്റെ ക്ലാസ്സുകൾ പലരും എടുത്തു തന്നിട്ടുള്ളതാണല്ലോ കിഡ്സിനകത്തുള്ള കണ്ടൻസ്. അപ്പം അത് മതിയാവും. അത് ഈ 5 വയസ്സുള്ള കുട്ടികൾക്ക് അത് മതിയാവും. വേറെ ബാക്കിയുള്ള ഇത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒമേഗ കൊടുത്ത് അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല. അതെ, BP ഉള്ളവർക്ക് എന്താണ് നല്ലത്? വിഷ് പ്രോഡക്റ്റ് ഫ്രം RCM. BP ഉള്ളവർക്ക് BP കുറയ്ക്കാൻ വേണ്ടി ഗാമ ഒറേസിനോ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. വെജോമേഗ കൊടുക്കാം. കാരണം BP കൂടാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൊളസ്ട്രോളിന്റെ കണ്ടന്റാണ്, ബാഡ് കൊളസ്ട്രോളിന്റെ കണ്ടന്റ്സ് ഒക്കെയാണ്. രക്തക്കുഴൽ കട്ടിയാകുന്നതനുസരിച്ച് എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം കൃത്യമായിട്ട് എത്താത്തതുകൊണ്ട് ഹാർട്ട് കുറച്ചുകൂടെ കൂടുതൽ പമ്പ് ചെയ്യുന്നതനുസരിച്ച് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഇസ് ദ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ബൈ ദ വെസൽ, ബ്ലഡ് വെസൽ എഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ഇറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം ആ ഒരു റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ രക്തക്കുഴൽ കുറച്ച് പ്രായം ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് രക്തക്കുഴൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, നോർമലായിരിക്കും. പക്ഷെ പ്രായം ചെല്ലുന്നതനുസരിച്ച് അതിൽ കൊളസ്ട്രോളും ബാക്കിയുള്ള ഡെപ്പോസിറ്റും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി റബ്ബർ, സാധാരണ നമ്മളുടെ റബ്ബർ ഓസ് അല്ലെങ്കിൽ റബ്ബർ പൈപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ച് കട്ടിയാവും. ആ രീതിയിൽ തന്നെ നമ്മളുടെ രക്തക്കുഴലും കട്ടിയാവുന്നതനുസരിച്ച് നമുക്ക് അതിലേക്കൂടെ പാസ് ചെയ്യുന്ന വെള്ളം, അത് ബ്ലഡ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ എക്സ്പാൻഷൻ കുറയും. അപ്പൊ എക്സ്പാൻഷൻ കുറയുമ്പോഴത്തേക്ക് പാസ് ചെയ്യുന്ന ബ്ലഡിന്റെ എമൗണ്ട് കുറയും. അപ്പൊ അത് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഉള്ള ഇത് കുറയും. ബോഡിയുടെ എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി തലച്ചോറിൽ എത്തണം, ടുവേഴ്സ് ദ ഗ്രാവിറ്റി താഴത്തെ കാലിന്റെയും കൈയുടെയും ഒക്കെ ഭാഗങ്ങളിലെല്ലായിടത്തും അപ് ടു ദി എക്സ്ട്രീംസ് എത്തണം. അപ്പൊ അത് എത്താൻ വേണ്ടി ഹാർട്ടിന് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും.
അപ്പം ബി പി ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗാമ റേസ് എന്നുള്ളതാണ്. കാരണം അത് കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലതാണ്, റൈസ് ബ്രാൻ ഓയിൽ നല്ലതാണ്, ബെജോമേഗ നല്ലതാണ്. ഓക്കെ, മൂത്രതടസ്സം വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു, ട്രാക്ക് ക്ലിയർ ചെയ്ത് മൂത്രതടസ്സം മാറി, പക്ഷെ തുടർച്ചയായി പോകുന്നു. 80 വയസ്സ് വന്ന ആൾക്കാർ സർ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ ഗിലോയ് തുളസി കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഒരു പരിധിവരെ നല്ലതായിരിക്കും. പിന്നെ സർ, വാട്ട് ഈസ് സിന്തറ്റിക് വൈറ്റമിൻസ്? വൈറ്റമിൻ ഡി കൂട്ടാൻ എന്താണ് കഴിക്കേണ്ടത്? വൈറ്റമിൻ ഡി കൂട്ടാൻ നമുക്ക് വൈറ്റമിൻ ഡി കണ്ടൻസ് കൂടുതലുള്ള, അപ്പം മുട്ട കഴിക്കാം, ഇറച്ചി കഴിക്കാം, പാല് കഴിക്കാം. പക്ഷെ ഇതിനെല്ലാം ഉപരി ഏറ്റവും അത്യാവശ്യമായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വെയിലാണ്. വെയിൽ കൊള്ളുക എന്നാണ്. മാക്സിമം എമൗണ്ട് ഓഫ് ഏർലി സൺറൈസ് സൺറൈസ് അത് കൊടുക്കണം, അത് അത് കൊള്ളണം, അത് വളരെ നല്ലതാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഉണ്ടാവുന്ന അറിയാലോ. സ്ത്രീകളൊരു ഏജ് കഴിയുമ്പോഴത്തേക്ക് മെനോപോസ് ആയി കഴിഞ്ഞാൽ പിന്നെ വൈറ്റമിൻ്റെ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു, അതിനനുസരിച്ച് എല്ലിൻ്റെ തേയ്മാനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പം പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും വീട്ടിനകത്തിരിക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയോ കാറിൽ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികം വെയിൽ ഏൽക്കേണ്ടി വരാറില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാവും. അതുകൊണ്ട് വെയിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ലേറ്റ് ഈവനിങ്ങിലുള്ള ആ ഒരു വെയിൽ മാക്സിമം കൊള്ളാൻ നോക്കുക. തൈറോയിഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞവർക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ പ്രോട്ടീൻ നമുക്ക് അധികം കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനത്തിന് അത് ബാധിക്കും. അപ്പം അത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി അത് നല്ലതല്ല. അതുകൊണ്ടാണ് അത് കഴിക്കേണ്ട എന്ന് പറയുന്നത്. സൗമ്യ എനിക്ക് മെസ്സേജ് അല്ലാതെ ഇട്ടിരുന്നു. സൗമ്യ എൻ്റെ കൂടെ, ഞാൻ അമൃതയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്ത സൗമ്യയാണ്. മെസ്സേജ് ഇട്ടിരിക്കുന്നതിൽ വളരെ താങ്ക്സ് സൗമ്യ. സർ, ഹെർണിയക്ക് ആർസിഎം പ്രോഡക്റ്റ് ഉണ്ടോ? ഹെർണിയ എന്ന് പറയുന്ന ആ ഒരു അസുഖം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് വയറ്റിനകത്ത് ഉള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ് കൂടുമ്പോഴത്തേക്ക് വയറ്റിനകത്തുള്ള മസിൽസിൻ്റെ ഇടയ്ക്ക് ഫാറ്റിൻ്റെ അളവ് കൂടിയിട്ട് അതിനകത്തൂടെ വയറിൻ്റെ ഉള്ളിലുള്ള ചില പ്രോഡക്റ്റ് ചില ഇപ്പം കുടലിൻ്റെ ഭാഗം തള്ളി പുറത്തേക്ക് വരികയാണ്. അപ്പം ഹെർണിയയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്കില്ല എന്നുണ്ടെങ്കിലും ഫാറ്റ് കുറയ്ക്കാനുള്ള നമ്മളുടെ പ്രോഡക്ട്സ് ഉണ്ട്. ഈ പറയുന്ന ഇന്നിപ്പം ഞാൻ എടുത്ത ക്ലാസ്സിൻ്റെ ഒരു പ്രധാന ഉദ്ദേശവും വയറിലെ ഫാറ്റ് കുറയ്ക്കുകയായിരുന്നു, വിസറൽ ഫാറ്റ് കുറയ്ക്കുകയായിരുന്നു. വിസറൽ ഫാറ്റും എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മളെ ബോഡി ഫാറ്റും കുറയ്ക്കുകയായിരുന്നു. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹെർണിയയ്ക്ക് ഒരു പരിധി വരെ അതൊരു പ്രയോജനം ചെയ്യും. ബാക്കി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് ബ്ലോക്ക് 95 ഉള്ള സ്റ്റോപ്പ് ചെയ്തു, ചാറ്റ് ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്തല്ലേ? ഓക്കെ. എന്നാലും ഇപ്പൊ വന്നിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. LDL 150, HDL 33, ടോട്ടൽ കൊളസ്ട്രോൾ 165, VLDL 23. വാട്ട് ടു സജസ്റ്റ് ടു ദിസ് പേഴ്സൺ ആസ് ഹിസ് HDL ഈസ് ലോ? HDL ഹൈ ഡെൻസിറ്റി ലൈപോപ്രോട്ടീൻ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല കൊളസ്ട്രോൾ ആണ്. അത് കൂട്ടാൻ വേണ്ടി എക്സസൈസ് ആണ് സാധാരണ എല്ലാവരും പറയുന്നത്. നമുക്ക് എക്സസൈസിന്റെ കൂട്ടത്തിൽ നമ്മളുടെ വെജോമേഗ ഗാമ ഒറേസിനോൾ രണ്ടും കൊടുക്കുക. അത് HDL കൊളസ്ട്രോൾ കൂട്ടാൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുക, ഗാമ ഒറേസിനോൾ കൊടുക്കുക, വെജ് ഒമേഗ കൊടുക്കുക. സർ, നമ്പർ വേണം? നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നിക്കൽ ലീഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അവരിൽ കളക്ട് ചെയ്യുക. ഹാർട്ട് ബ്ലോക്ക് 95 ഉള്ള ആൾക്ക് ഗാമ വെജ് ഒമേഗ കൊടുക്കുന്നു, ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ടാകുമോ? ബ്ലോക്കിന്റെ അളവ് കുറഞ്ഞോ ഇല്ല എന്നുള്ളത് നമുക്ക് ആൻജിയോഗ്രാം മാതിരിയുള്ള ടെസ്റ്റുകൾ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഗാമ ഒറേസിനോൾ വെജ് ഒമേഗ
കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അങ്ങോട്ട് ആ ഒരു ഹാർട്ടിന്റെ ബ്ലോക്ക് കൂടാതെ ഇരിക്കാൻ നോക്കാം. കാരണം ഈ വൺസ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന അവിടെ ഒരു ഡാമേജ് ഉണ്ടാവുന്നതാണ്. ആ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാക്ക് ടു നോർമൽ ആവാൻ കുറച്ച് സമയമെടുക്കും. അത്ര പെട്ടെന്ന് അത് നോർമൽ ആവില്ല. പക്ഷെ അതിന് ഫർദർ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അതൊരു കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് മാറാൻ വേണ്ടിയുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടി ഈ ഗാമ റേസിനോട് വെജോമേഗയ്ക്ക് കൊടുക്കാം. 91 kg ഉള്ള 40 വയസ്സായിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇത് നോക്കണം തീർച്ചയായിട്ടും. ക്രിയാറ്റിൻ കുറയാൻ മെഡിസിൻ ഏതാണ്? ക്രിയാറ്റിൻ കുറയാൻ രാജൻ സാറ് മെനയാത്ത ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. പക്ഷെ മെയിനായിട്ടും ക്രിയാറ്റിൻ ഉള്ളവർക്ക് മെയിനായിട്ടും ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക. കുട്ടികളുടെ മൂത്രത്തിൽ നിന്നും പ്രോട്ടീൻ ലെസ് ആവുന്ന അസുഖം ഭേദമാവാൻ വല്ല ടിപ്സ് സാർ? 5-year-old child കുട്ടികളുടെ മൂത്രത്തിൽ നിന്നും പ്രോട്ടീൻ കണ്ടന്റ് കൂടുന്ന അതൊരു ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ് അല്ല നെഫ്രോട്ടിക് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങൾക്കാണ്. അത് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു സാധനം ഇൻക്ലൂഡിംഗ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളുടെ കിഡ് പോലും കൊടുക്കരുത്. അതിന് പ്രോംപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പും അത്യാവശ്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. അലോപ്പത്തിക് രീതിയിൽ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും അത്യാവശ്യമാണ്. വെള്ളം വെള്ളത്തിൻ്റെ അളവ് ഇത് ചെയ്യണം. കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ലോ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ ഇത്. സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. ഞങ്ങളിപ്പോ തൽക്കാലം ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്ത, കാരണം കുറേ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയണ വലിയൊരു കാര്യല്ലേ. ഇനി സാറെ ഒന്ന് രണ്ട് പേര് സാറിനോട് നേരിട്ട് സംസാരിക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് സാറിനോട് പെർമിഷൻ വാങ്ങിച്ചിട്ടാവാന്ന് ഓർക്കാം. കൊടുത്തോട്ടെ. അപർണ മേഡം അൺമ്യൂട്ട് ചെയ്തോളൂ. അപർണ, ഞാൻ രാജക്കട ആണ് വീട്. സാറേ, വൈറ്റ്സ് ആണ് എന്റെ അസുഖം. അതിന് ഞാൻ എലവര ജ്യൂസ് കഴിക്കുന്നുണ്ട്. അത് ഇപ്പൊ കുറവില്ല, ബ്ലഡ് ഒത്തിരി പോകുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കേൾക്കാത്തതുകൊണ്ടാണ്. പൈൽസിന് നമുക്ക് അനാർദാന ഗോളി വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ല, അതിന് അതിനോടൊപ്പം തന്നെ അനാർദാന ഗോലി, നമ്മളുടെ അനാർദാന ഗോലി കഴിക്കുക. കാരണം ബ്ലഡിൽ ഇതുണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മലം കട്ടിയാവാതിരിക്കാൻ നോക്കണം. ഹൈ ഫൈബർ ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കഴിക്കണം. പ്ലസ് ഈ അനാർദാനയ്ക്കകത്ത് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. രക്തക്കുറവ് മാറ്റാൻ വേണ്ടിയുള്ള കാട്ടുമാതളത്തിന്റെ സത്തുണ്ട്. അപ്പം കോൺസ്റ്റിപേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫൈബർ ഉണ്ട്. അപ്പം അനാർദാന ഗോളി മിനിമം ഒരു 3 എണ്ണമെങ്കിലും ഡെയിലി എന്റെ കൂട്ടത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം കുറച്ചുകൂടെ ഉണ്ടാവും. കഴിക്കാം. അലോവേറ ജ്യൂസിനകത്തും ഈ പറയുന്ന ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. പ്ലസ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ക്വിനോവ ഫൈബർ കണ്ടന്റ് വളരെ അധികം കൂടുതലാണ്. നമ്മൾ മെയിനായിട്ടും ഈ പൈൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന ഇതാണ്, മലം കട്ടിയാവാൻ പാടില്ല. മലം കുറച്ചെങ്കിലും കട്ടിയായി കഴിഞ്ഞാൽ, പ്ലസ് ബി പി പ്രഷർ ഇടയ്ക്കൊന്ന് നോക്കിക്കൊള്ളണം, പ്രഷർ കൂടാതിരിക്കാനും ഉള്ള ഒരു ഇത് ചെയ്യണം. പ്ലസ് ഈ പറയുന്ന മലം കട്ടിയാവാതിരിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം, ആ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ. സിജി ഷോജി മാഡത്തിനെ കാണുന്നില്ല, കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ. 2020 പേരൊന്നുമില്ല. 2020
കൊറേ നേരമായി കൈ ഉയർത്തിയിട്ട്, അത് കാരണമാണ് വിളിച്ചത്. ആ 2020 റെസ്പോണ്ട് പറഞ്ഞോളൂ. നിജേഷ് നീലകണ്ഠൻ അൺമ്യൂട്ട് ചെയ്തോളൂ. സാർ മുമ്പ് ചാറ്റ് ബോക്സിൽ നമ്മൾ മെസ്സേജ് അയച്ചിരുന്നു. സാർ ഒരു സംശയം പറഞ്ഞില്ലേ, നമ്മള് തൈറോയിഡിന്റെ ഇഷ്യൂ പറഞ്ഞത്, അതില് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ള സംശയം സാറ് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഏകദേശം വൈഫിനാണ് പ്രോബ്ലം. ഒരു 3-3.5 വർഷത്തോളമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പൊ പറഞ്ഞ വെജോമേഗയും അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വുമണും അതുപോലെ ഗാമ ഒറിജിനോളും എല്ലാം കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും യാതൊരു തരത്തിലും മാറ്റമില്ല. മാത്രമല്ല ഓരോ പ്രാവശ്യം ചെല്ലുന്നവരും വെയിറ്റ് കൂടുകയാണ്. എത്ര ഇതാണ് കഴിക്കുന്ന ഗുളികയുടെ പേര്? തൈറോക്സിൻ 100 ആണ്. എത്രയാണ് ഇപ്പം ടി എസ് എച്ചിന്റെ വാല്യൂ? എത്രയാണ് ലാസ്റ്റ് ചെക്ക് ചെയ്തത്? 4.3 ആണ് കാണിക്കുന്നത്. 4.3 അപ്പൊ മുമ്പ് നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതെല്ലാം 75 അതിനു മുമ്പ് 50 ഒക്കെ ആയിരുന്നു. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ 100 mg ആക്കി മരുന്ന് തന്നിരിക്കുന്നത്. 100 mg ആക്കിയിട്ട് എത്ര നാളായി? 100 mg ആക്കിയിട്ട് ഒരു 3 മാസത്തോളമായി. ക്യുനോവ കഴിക്കുന്നുണ്ടായിരുന്നു, 1 മാസം അതും കഴിച്ചു. അതെ അതെ. പിന്നെ അതേപോലെ എസ് എൻ എഫ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, എക്സസൈസും ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ ശ്രമിച്ചിട്ടും തടി കുറയുന്നു. എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് സാർ. അല്ല, അത് പൊതുവെ നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡ് ആയിട്ടുള്ളവർക്ക് തടി കൂടാനുള്ള കുറച്ച് ടെൻഡൻസി കൂടുതലായി. അത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചാലും ചിലവർക്ക് അത് ഡോസേജ് കറക്റ്റായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ള ലെവലിലാവുന്നിടം വരെ ഈ പറയുന്ന വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് ആ വേരിയേഷൻ നോർമലാവുന്നത്. അതുപോലെ തന്നെ പീരീഡ്സിന്റെ സമയത്ത് പെയിനും ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് ഒക്കെ എത്രയുണ്ട്? ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ നോർമൽ ആണെന്ന് പറഞ്ഞത്. ഹീമോഗ്ലോബിൻ നോർമൽ ആണ്. അത് ഇടയ്ക്ക് അതും കൂടെ ഒന്ന് നോക്കണം. കാരണം പീരീഡ് ടൈമിൽ നമുക്ക് പെയിൻ വരാനുള്ള ഒരു പ്രധാന റീസൺ അനീമിയ രക്തക്കുറവാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഹൈപ്പർതൈറോയിഡ് ഉള്ളവർക്ക് ഫാറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഭാഗമായിട്ട് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് വരും. PCOD എന്ന് പറയുന്ന സാധനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയാലേ നമുക്ക് ഒരു ഒരു കറക്റ്റ് ചെയ്ത് എത്താൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പീരീഡ്സിന്റെ സമയത്തുള്ള വേദന അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലറാകാതെ ഇരിക്കുക ഒക്കെ ഉണ്ടാവാം. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരാം. അപ്പൊ ഇത് നമുക്ക് എസ് ആൻഡ് എഫ് ഈ സമയത്ത് ഉപയോഗിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ സാർ? എസ് ആൻഡ് എഫ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, അപ്പോ ഡോക്ടർ നമുക്ക് ക്ലോസ് ചെയ്യാൻ അല്ലെ? ഇനിയിപ്പോ പേര് വിളിച്ചിട്ടില്ല, കൊറേ പേര് ഇനിയും കൈ ഉയർത്തിക്കൊണ്ടൊക്കെ ഇരിക്കേണ്ട, നമുക്ക് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു, അതിനൊക്കെ സാർ എത്ര വ്യക്തമായിട്ട് നല്ല മറുപടിയും കൊടുത്തു. ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ അറിയാൻ സാറിന് നല്ല തിരക്കാണെന്നൊക്കെ അറിയാം, എന്നാലും ഇതുപോലെയുള്ള ഒരു ഞായറാഴ്ച, ഞങ്ങളുടെ എന്താ പറയുക, ഞായറാഴ്ച കേട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണല്ലോ ഞായറാഴ്ച. അപ്പൊ ആ വരുന്ന ഏതെങ്കിലും ഒരു ഞായറാഴ്ച, ഇനി വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ സാറിന്റെ പ്രോഗ്രാം ഇതുപോലെ ഞങ്ങൾക്ക് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. ഓക്കെ.